വായിക്കാം വേദപുസ്തകംസിന്റെ ലേഖനം മൂന്നാം മൂന്നാം വാക്യങ്ങൾ 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 ജീസസ് നിങ്ങൾ കഷ്ട സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ദി ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൻ്റെ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്ക് ജീവിപ്പിക്കപ്പെടുകയും ചെയ്യും ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കാരണം ഉയർത്തി കർത്താവിന് സ്തോത്രം കൊടുത്തെ ഹാലെ ലുയ്യ കർത്താവിൻ്റെ കൃപയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അല്പസമയത്ത് വേദചിന്തക്കു വേണ്ടി കർത്താവിനേക്ക് പ്രാർത്ഥനാ മുറിയിൽ പ്രകാശിപ്പിച്ചു തന്ന ഞാൻ വേദപുസ്തകം ധ്യാനിച്ചപ്പോൾ കർത്താവിനോട് ഇന്ന് പകൽ പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ആമയ ദൈവിക്ക സന്ദേശം കൈമാറി പ്രാർത്ഥിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ താല്പര്യപ്പെടുകയാണ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം മൂന്നാമധ്യായും അതിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളാണ് നാം വായിച്ചത് വാക്യത്തിൽ ഇങ്ങനെയാണ് കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് അപോഷനായ പത്രോസ് യഹുദാസ് ക്രിസ്ത്യാനികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ ഒരു പദമാണ് കഷ്ടത കഷ്ടത എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യസഹജമാണ് എല്ലാ മനുഷ്യരിലുമുള്ള ഒരു വിഷയമാണ് കഷ്ടത ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകല മ മക്കൾക്കുമുണ്ട് കഷ്ടത ആ കഷ്ടത അനുഭവിക്കുന്നതിന് ഇത്ര പ്രായപരിധിയൊന്നുമില്ല ഇത്ര വയസ്സ് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പ്രായപരിധി പ്രായപരുതിയുണ്ടല്ലേ വോട്ട് ചെയ്യാൻ പ്രായപരിധി ഉണ്ട് ലൈസൻസ് എടുക്കാൻ എന്തോ ഉണ്ട് പ്രായപരിധിയുണ്ട് സ്തോത്രം ഞാൻ ഇവിടുത്തെ ഒരു പൗരനാണെന്നും പറഞ്ഞ് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എനിക്കെല്ലാം അറിയാം എൻ്റെ വീട്ടിൽ വണ്ടിയുണ്ടെന്നും പറഞ്ഞ് വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇല്ല ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു പ്രായപരിധിയുണ്ട് വോട്ട് ചെയ്യണമെങ്കിൽ പ്രായപരിധിയുണ്ട് പക്ഷേ ജീവിതത്തിൽ പലതിനും പ്രായപരിധി ഉണ്ടെങ്കിലും കഷ്ടതയ്ക്കൊരു പ്രായപരിധിയില്ല ചിലപ്പോൾ ജനിച്ചു വീഴുമ്പോൾ വരുന്ന സമയത്ത് തന്നെ കഷ്ടതയോടുകൂടിയാണ് വരുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്നത് തന്നെ കഷ്ടതയോടു കൂടിയാണ് ചിലപ്പോൾ കരയാതെയും വരും കഷ്ടത കൂടുതലാണെങ്കിൽ പോകുമ്പോഴും കഷ്ടതയോടുകൂടിയാണ് പോകുന്നത് അപ്പോൾ ഒരു മനുഷ്യ സഹജമാണ് കഷ്ടത എന്ന് പറയുന്ന ഒരു മാനദണ്ഡം കഷ്ടതയ്ക്ക് അനേക നിർവചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട് എന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം പൗലോസപ്പസ്തലൻ പറഞ്ഞത് കഷ്ടത എനിക്ക് ഏറെ ധനമായ എന്നാണ് കരമയുദ്ധി സ്ഥോത്രം പറഞ്ഞേ കഷ്ടത എനിക്ക് ഏറെ ധനമായി നമ്മളിവിടെ നിന്ന് പറയും ഈ കഷ്ടം കൊണ്ടേ എന്നെ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയും എന്ന പ്രതീക്ഷയുള്ളവൻ കൃപയുള്ളവൻ ദൈവസാന്നിധ്യമുള്ളവൻ പറയുക ആ കസര എനിക്കാൻ ബുദ്ധിമുട്ടല്ലേ ആ നമുക്ക് കസേരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സ്ത്രോത്ര അല്ലേ ലൂയ്യ ഞാൻ നിങ്ങൾക്കിരിക്കാൻ വേണ്ടി നല്ല സൂപ്പർ കസേരയാണ് വാങ്ങിയിട്ടെ ഏ ആ സോത്രം അപ്പോൾ നമുക്ക് ആ കസേര മാറ്റിയിട്ട് പുതിയ കസേര വരും സോത്രം അപ്പോൾ ശ്രദ്ധിക്കുക കഷ്ടതക്കൊന്ന് പറയുന്നത് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇന്ന് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു രീതി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മനുഷ്യരും എന്തുണ്ട് കഷ്ടതയുണ്ട് ഇനി മനുഷ്യനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവപുത്രനും കഷ്ടതയും ഉണ്ടായിരുന്നു യേശു കർത്താവിന് എന്തോ ഉണ്ടായിരുന്നു അയ്യോ ഞാൻ ദൈവമാണെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇനി കഷ്ടവും സഹിക്കാൻ പെയ്യുക ബാക്കി കാര്യമൊക്കെ ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞോ ഇല്ല പക്ഷെ കർത്താവ് കഷ്ടം സഹിച്ചു ഉപ്പിന് അറിയുന്നത് എങ്ങനെയാ രുചിച്ചു നോക്കിയിട്ട ചായക്ക് മധുരം അറിയുന്നത് എങ്ങനെയാ അത് കുടിച്ചു നോക്കിയിട്ട അപ്പം കഷ്ടത യേശു അനുഭവിച്ചത് അതിൻ്റെ രുചി ഒന്ന് അളന്നതാ അവൻ പറഞ്ഞോണം ആരുടെ കഷ്ടത ചങ്കത്ത് കൈ വെച്ച് പറഞ്ഞു എൻ്റെ കഷ്ടത അമ്മേൻ ഞാൻ നീ അനുഭവിക്കുന്ന കഷ്ടതെ ആഴം അറിയാൻ കർത്താവ് ആഗ്രഹിച്ചു ഞാൻ അങ്ങനെ അങ്ങ് പറയുക കേട്ടോ എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഇതെല്ലാം അനുഭവിച്ചിട്ട് മാറി എന്ന് പറഞ്ഞു നിങ്ങൾ ലോകത്തെ കഷ്ടമുണ്ടെങ്കിലും എന്ത് ചെയ്യണ്ട ആ എന്നിട്ട് പറയുക ഞാൻ ലോകത്തെ കരം വെച്ച് ചോദനം പറ അപ്പോൾ ഈ ലോകത്തിൽ ലോകത്തിലെന്തോണ്ടച്ചാൽ കഷ്ടതയില്ലാത്ത ജീവിതത്തിൽ ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല ഏത് വിശുദ്ധൻ്റെയും ജീവിതത്തിൽ കഷ്ടതയുണ്ട് ഏത് ഏതാത്മികൻ്റെയും വിഷയത്തിൽ കഷ്ടതയുണ്ട് ഭക്തിമൂത്തു പ്രാന്ത് പിടിച്ചാലും നിനക്ക് കഷ്ടതയുണ്ട് ഈ ലോകത്തിൽ കർത്താവിനെ കണ്ടതുകൊണ്ട് കൊണ്ട് കഷ്ടത മാറുമെന്ന് പ്രതീക്ഷിക്കരുത് കഷ്ടത എക്കാലവും നല്ലതാ കഷ്ടത എക്കാലവും നല്ലതാ കഷ്ടത ഉണ്ടെങ്കിലേ നാം ദൈവത്തോട് അടുക്കുകയുള്ളൂ ആമേ ശബ്ദമുയർത്തി സ്വത്രം പറഞ്ഞു കഷ്ടതയില്ലെങ്കിൽ നമ്മൾ ഉപവസിക്കില്ല കഷ്ടതയില്ലെങ്കിൽ നമ്മൾ യേശുവേ എന്ന് വിളിക്കില്ല ഇന്ന് സത്യത്തിൽ നിങ്ങൾ ഈ ആലയത്തിൽ വന്നത് എന്തുകൊണ്ടാണ് അല്ലേ എൻ്റെ കഷ്ടതയില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്ത് ചെയ്യുന്നതിനായിരുന്നു വീട്ടിൽ ഇരുന്നാനേ നല്ല തുണിയൊക്കെ അലക്കി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി അടുത്തൊരാഴ്ചത്തേക്കുള്ള തോരനും കറിയൊക്കെ വെച്ച് അങ്ങിരുന്നാൽ അല്ലേച്ചാ നല്ലൊരു പണി കിട്ടിയെന്ന് പോത്തില്ലായിരുന്നോ പക്ഷെ എന്തുകൊണ്ടാണ് പോകാതെ ഇവിടെ വന്നിരിക്കുന്നത് കഷ്ടതയുള്ളത് കൊണ്ടാണ് ഈ സൂമിനകത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാം തൃപ്തി ആയതുകൊണ്ടാണ് അതാ ആനയാൻ്റെ തല കൈവച്ചോണ്ടായിരിക്കുന്നത് ഏഹ് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് കഷ്ടതയുള്ളത് കൊണ്ടാണ് അപ്പം കഷ്ടതയില്ലാത്ത ഒരാരും ഈ ഭൂമിയിൽ ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുക ഈ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ ഉറക്ക പറയാൻ കഴിയും ഇവക്കൊന്നും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല കാരണം ജയാളിയായൊരു ദൈവം എനിക്കുണ്ട് മുപ്പത്തി എട്ടാം ദിവസം ഞാൻ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയോടെ ആമനീ ടി വിക്ക് അകത്ത് നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ആത്മാവ് ഞാൻ പറയാം ആമ നിനക്ക് വന്നു ഭവിച്ചത് നിൻ്റെ നഷ്ടത്തിനല്ല കുഞ്ഞേ ഇന്ന് പകൽ നിൻ്റെ ജീവിത്തിൽ തോരാത്ത കണ്ണുനീര് തോരാത്ത മഴ പോലെ നിൻ്റെ മേൽ തലവഴി ഒഴുകുന്നത് നിൻ്റെ നാശത്തിനല്ല നീയും ദൈവവും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ആ കൃപയിൽ ഉറച്ചു നിൽക്കേണ്ടതിനുമാ ആ കഷ്ട ദൈവം ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തിയോ ോ ഒരുമിച്ചോന്ന് പറ പറയ ദൈവസന്നിധിയിൽ ഏറ്റവും നന്ദി പറഞ്ഞോണോ ദൈവസന്നിധിയിൽ സ്ത്രോത്രം പറഞ്ഞോണോ എനിക്ക് കഷ്ടത തന്നതിന് നന്ദി എന്ന് പറയാൻ തയ്യാറുള്ളവർ ഭാവി സ്ഥോത്രം ചെയ്യണം എന്റെ പൊന്നു പാസ്റ്റ് ഞങ്ങൾ ഈ സൂമിനകത്ത് വന്നത് കഷ്ടത മാറാൻ വേണ്ടിയാ ആമന് ഇന്നത്തെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ വേണ്ടിയാ ഞങ്ങൾ ഈ ആലയത്തിൽ വണ്ട് വണ്ടി കയറി കയറി വന്നത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ മുഴുവനും കഷ്ടതയാ ഈ കഷ്ടതയൊന്നും നീങ്ങാൻ വേണ്ടിയാ വന്നേ ഇവിടെ തണ്ട് പാസ്റ്റ് പറയുന്നു കഷ്ടത തന്നിന് നന്ദിയെന്ന് എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി പറയാ ക്രിസ്തുവിനെ വേണോ കഷ്ടത നിൽക്കണോ ഹാല ലുയ്യ പക്ഷെ ആ കഷ്ടത നമ്മെ മൂടിക്കളയില്ല വചനത്തിൽ ഇങ്ങനെ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യ അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം ദൈവം അവന് വേണ്ടി വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം കിട്ടുമെന്ന് ഒരുമിച്ച് സ്വോം ചെയ് യാക്കോബ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു പരീക്ഷിക്കപ്പെടുന്നവൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു പക്ഷെ ഒരു കാര്യം ദൈവം ദോഷങ്ങളാൽ എന്തു ചെയ്യുന്നില്ല പരീക്ഷിക്കുന്നില്ല അപ്പൊ ദൈവം നമുക്ക് എന്തോ ചെയ്യില്ല ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല അതുകൊണ്ട് അയ്യോബിനെ പറ്റി സാത്താനോട് പറഞ്ഞത് ആമൻ ശരീരത്തെ തൊട്ടോ തോട്ടോ അവന്റെ വസ്തുവിനെ തൊട്ടോ മക്കളെ തൊട്ടോ ഭാര്യയെ തൊട്ടോ നമ്മൾ പല പ്രാവശ്യം അത് ചിന്തിച്ചതായത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ചവിട്ടി നിൽക്കുന്നില്ല ആ ദൂതിലേക്ക് ഞാൻ കടന്നു വരാൻ താല്പര്യപ്പെടുകയാണ് പക്ഷെ ദൈവം അവനെ പരീക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു പക്ഷെ ആ പരീക്ഷയിൽ ഈ യോവ് ജയിച്ചത് കൊണ്ട് നാൽപ്പത്തിരണ്ടാം മധ്യകത്തി നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കിട്ടി ഒരുമിച്ച് സ്വാത്രം ചെയ്യത് ആമ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കുക കഷ്ടത ഏറെയായിരുന്നു ഒന്നും എത്രയോ കഷ്ടതകൾ കപ്പൽ ഛേദങ്ങൾ ആമേ കള്ള സഹോദരമുള്ള ആപത്ത് കോല കൊണ്ടുള്ള അടിയ് ചന്ത മൈതാനത്ത് വെച്ചുള്ള നിന്നയെ വസ്ത്രരഹിതമാക്കി നിർത്തിയുള്ള ആക്ഷേപങ്ങൾ ഇങ്ങനെ വേണ്ട പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും ആമേ കഷ്ടതയുടെ പാണ്ഡശാലക ചവിട്ടിക്കേറിയ പൗലോസ് പറയുകയാണ് കർത്താവും ഞാനും തമ്മിൽ ഏറ്റവും അഭേദ്യമായ സ്ഥാനം ഉറപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ മിഷണറി യാത്രയിൽ വന്ന കഷ്ട യാണ് പക്ഷെ ആ കഷ്ടതയുടെ അകത്ത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ആ കഷ്ടതയ്ക്കകത്ത് ഉപവസിക്കാൻ കഴിഞ്ഞു ഒന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ ഇന്ന് അമ്മയും പ്രിയ സഹോദരൻ കൊണ്ട് പറയുമായിരുന്നു കഷ്ടത ഏറെ ഏറിയ സമയത്ത് തീച്ചുള്ള ഏറിയ സമയത്ത് പ്രാർത്ഥനയ്ക്കൊത്തിരി ആമ ആഖമുണ്ടായിരുന്നു ആഴമുണ്ടായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടപ്പോൾ പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ പണ്ടത്തെ പോലെ ഉപസിക്കാൻ കഴിയുന്നുണ്ടോ ഇന്ന് ബിസി ആണെന്നും പറഞ്ഞ് മാറുകയല്ലേ പക്ഷേ ഒരു കാര്യം അന്നത്തെ കഷ്ടതയ്ക്കകത്തെ പ്രാർത്ഥനയുടെ ശക്തി മുഴുവോകത്തേക്കാൾ വലിയ ശക്തിയാണ് അങ്ങനെങ്കിൽ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാ പത്രോസപ്രതോളൻ പകൽ ഇവിടെ ആരാധിക്കുന്ന ദൈവജനത്തോട് ഈ യൂട്യൂബിലൂടെ ഈ ചർച്ചിനകത്ത് ആരാധിക്കുന്ന എൻ്റെ പ്രിയ മാതാപിതാക്കളോട് കുഞ്ഞുങ്ങളോട് സഹോദരങ്ങളോട് ഞാൻ ആത്മാവി നിൻ്റെ കുടുംബ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടത നിൻ്റെ ഭർത്താവിൽ നേരിടുന്ന കഷ്ടത നിൻ്റെ ഭർത്താ ഭാര്യയിൽ നിന്ന് നേരിടുന്ന കഷ്ടത നിൻ്റെ ജോലിയിൽ നേരിടുന്ന കഷ്ടത നീ നന്മ ചെയ്തിട്ടും തിന്മ ഭവിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് നിര ാശയുടെ പടുകുഴി കിടക്കുന്ന ഒരു ദൈവവൈതലായിരിക്കുക ഒത്തിരി നീ ഉപസിച്ചു കാണു ഒത്തിരി നീ പ്രാർത്ഥിച്ചു കാണു ഒത്തിരി ആമ ദൈവസന്നിധി നേർച്ചകൾ നേർന്ന് കാണും എവിടൊക്കെ പ്രാർത്ഥനയുണ്ടോ അവിടൊക്കെ പോയി നീ തലവെച്ച് കാണോ പക്ഷേ ഇന്നും വഴിമാറാതെ സർക്കാർ ഓഫീസിൽ ഫയലുക കെട്ടിക്കിടക്കുന്ന പോലെ ചുമന്ന നാടകൊണ്ട് ഫയലുകൾ കെട്ടി പൊടിയടിച്ചു വർഷങ്ങളായി നീക്കം വരാത്ത ഫയലുകൾ ഓഫീസുകളിൽ പഞ്ചായത്ത് ഓഫീസുകളിൽ താലൂക്ക് ഓഫീസുകളിൽ കണ്ടിട്ടില്ലേ ആമ കേ കൂട്ടിക്കിടക്കുന്നതുപോലെ ചെതലിടിച്ചു കിടക്കുന്നു പോലെ നിന്റെ കഷ്ടതക്കും നിന്റെ വാക്തത്വങ്ങൾക്കും മറുപടി കിട്ടാതെ നിന്റെ കുടുംബത്തിന് വ്യത്യാസവും വിടുതലും കിട്ടാതെ ഈ ദിവസങ്ങളിൽ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയാ കഷ്ടതക്കകത്ത് നിനക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക കഷ്ടത നിന്നെ തളർത്തിയില്ല കഷ്ടത നിന്നെ മുടിച്ചില്ല ആ കഷ്ടത നിന്നെ ബന്ധിച്ചില്ല അതിന്റെ നിന്നെ ജയോത്സവമായി കൊണ്ടാടിയ നിനക്ക് വേണ്ടതല്ല കരുതിയ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതിയ ഒരു നല്ല ദൈവമാണ് െന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് വക കലഘരങ്ങൾ അടിച്ചു ആത്മാവിശോത്രം ചെയ്യ ഗുഡരാമന ഋഗരകസന്തന ദൈവസാന്നിധ്യം ഭവിക്കട്ടെ ദൈവസാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയട്ടെ ആത്മസാന്നിധ്യം കൊണ്ട് ദൈവമഹത്വം വെളിപ്പെടട്ടെ ഇന്ന് പകേക്കാലം അല്പസമയം നിങ്ങൾക്ക് നേരിട്ട കഷ്ടങ്ങളിൽ ഭരഭാരപ്പെടാനല്ല നിങ്ങൾക്ക് നേരിട്ട കഷ്ടങ്ങളിൽ അയ്യോ ഇതെന്തൊരു ജീവിതമെന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല ഇന്ന് പകേക്കാലം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇങ്ങനെ പറ കർത്താവേ ഈ കഷ്ടത എനിക്ക് തന്നതിന് നന്ദി ഈ കഷ്ടതയ്ക്കകത്ത് ക്രിസ്തുവിനെ ലഭിച്ചതിന് നന്ദി Hallelujah. ഹലെ ലുയ്യ കഷ്ടതയ്ക്കകത്ത് നമുക്ക് കർത്താവിനെ ലഭിച്ചതിന് നന്ദി ഹല്ലെ ലൂയ്യ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തു കഷ്ടം സഹിച്ച വിഷയത്തെക്കുറിച്ച് അല്പസമയം ഞാൻ നിങ്ങളുമായി ആ മീൻ ദൈവവചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാൻ ക്രിസ്തുവിൽ താല്പര്യപ്പെടുകയാണ് ഒന്ന് പത്രദോസിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങളാണ് നാം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത് ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം ആ മീൻ നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഗീതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹി ിക്കുന്നത് ഏറ്റവും നന്ന് ആമേൻ പത്രസപ്പസ് തോലം പറയുകയാണ് നിങ്ങൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ നന്മ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കഷ്ടം സഹിക്കണം അത് ഏറ്റവും നല്ലതാണ് നമ്മൾ പറയാറില്ലേ ഞാൻ അവക്കൊരു ദോഷവും ചെയ്തില്ല ഞാൻ അവനൊരു ദോഷവും ചെയ്തില്ല എന്നെ കഴിയുന്നൊക്കെ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ കൊടുക്കാമെന്നൊക്കെ കൊടുത്തു ആ മേലിൽ അരി വാങ്ങിച്ചു കൊടുത്തു ക്യാഷ് കൊടുത്തു ആ മേഖല വസ്തു കൊടുത്തു എല്ലാം ചെയ്തു ഒരു ലെവലൊക്കെ ആക്കി ഇന്ന് എന്നെ കണ്ടാൽ എന്ത് ചെയ്യത്തില്ല നോക്കത്തില്ല എന്നെ കണ്ട തിരിഞ്ഞു നോക്കത്തില്ല എന്നെ ഇപ്പോൾ ഫോൺ വിളിക്കത്തില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ കുനിഞ്ഞു നടക്കും അമ്മ ഞാൻ എന്തോ ദോഷം ചെയ്യുന്നറിയത്തില്ല പള്ളി വന്ന കൈ തരത്തില്ല ഞാൻ ചിരിച്ചാൽ എൻ്റെ മുഖത്തുമൊക്കെ എന്തു ചെയ്യത്തില്ല ചിരിക്കത്തില്ല അതുമാത്രമല്ല എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറയും സന്തോഷിച്ചോണം അല്ലല്ല സന്തോഷിച്ചോണോ അമ്മേൻ എന്താ കാര്യം നന്മ ചെയ്തിട്ട് ആമ്മേ കഷ്ടം സഹിക്കുന്നെങ്കിൽ നീ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കഴിയാത്തതിലപ്പുറമായി ആർക്കെങ്കിലും നിൻ്റെ മനസ്സാക്ഷിക്കകത്ത് നീ ചെയ്തിട്ട് ആ ആ ചെയ്വനെ അനുഭവിച്ചറിഞ്ഞിട്ട് അവൻ തിരിച്ച് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ നീ ഭാരപ്പെടരുത് തളർന്നു പോകരുത് സന്തോഷിച്ചോണോ കാരണം പുസ്തകമോ പറയുന്നത് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കോ നല്ലതാണെന്നോ ഒരാമ്യൻ പറഞ്ഞു നല്ലതാണ് അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ മക്കളോട് ഞാൻ പറയുക വീടിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ടവരോട് ഭത്രുഭവനത്തിൽ വേണ്ടപ്പെട്ടവനോട് നിൻ്റെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടത് ഒരുപക്ഷെ കൂടെ ജനിച്ചതിനോടാകാം ഒരുപക്ഷെ നിൻ്റെ കൂട്ടുകാരോടാകാം നിൻ്റെ പള്ളിക്കൊക്കെ തിരിക്കുന്നവരോടാകാം നിന്റെ നാട്ടിലുള്ളവർക്കാകാം മയലോക്കാർക്കാകാം എന്തെങ്കിലും നന്മ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിനക്ക് കിട്ടുന്ന തിത്താനുഭവം നിൻ്റെ കണ്ണ് അലിയിക്കുന്നത് കരൾ അലിയിക്കുന്നത് വേദനപ്പെടുത്തുന്നത് ആണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പറയാം നീ തിന്മ ചെയ്യരുത് നിന്റെ ഭർത്താവ് നിനക്ക് ആമ കഷ്ടം വരുത്തുന്നെങ്കിൽ നീ തിന്മ ചെയ്യരുത് ആമ ആ നാലാള് നിന്നെ ദ്രോഹിക്കുന്നെങ്കിൽ നീ തിന്മ ചെയ്യരുത് ആരെങ്കിലും നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ ജോലിക്കെതിരെ നിന്റെ നന്മയ്ക്കെതിരെ തിന്മ ചെയ്യുന്നെങ്കിൽ നീ തിരിച്ചെന്തു ചെയ്യരുത് തിന്മ ചെയ്യരുത് നന്മ ചെയ്തിട്ട് നീ സന്തോഷിച്ചോണം കാരണം നന്മ ചെയ്യുന്ന നന്നെന്ന് വേദപുസ്തകത്തിൽ പറയുക അപ്പൊ കഷ്ടം അനുഭവിക്കുന്നത് നല്ലതാണെന്ന് പൗരസപ്പു സ്ഥലം പറയുമ്പോൾ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഗീതമാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ദൈവഗീതമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നത് ഇതിന് തെളിവാണ് ഇതിന് ഉദാഹരണമാണ് അടുത്ത വാക്യം അടുത്ത വാക്യത്തിലാണ് ഇന്ന് രാവിലെ എന്റെ പ്രസംഗ വിഷയം കിടക്കുന്നത് അതിൻ്റെ ഒരു ആമി മുഖവര എന്നതാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളെ ഓർപ്പിച്ചത് എന്താണ് ഹാല് ലൂയ്യ നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഗീതമാണെങ്കിൽ ദൈവത്തിന് ഗീതമാണ് ഈ വഴി കൂടെ കടന്നു പോകണമെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ വേദനകൾ പരാജയങ്ങൾ കഷ്ടതകൾ അത് ദൈവഗീതം ആണെങ്കിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഈ വഴി കൂടെ ഈ അവസ്ഥ കൂടെ കടന്നു പോകണമെന്നൊരു ഗീതമുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ നന്മ ചെയ്തിട്ട് സന്തോഷിച്ചോണം ആ മേൻ ദൈവം നിങ്ങളുടെ ആ അനുഭവങ്ങൾ ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് ഇന്ന് രാവിലെ മറക്കരുത് ഇത് പത്രോസ് പറഞ്ഞിട്ട് ഉദാഹരണമാണ് അടുത്ത വാക്യം എന്നെ ശ്രദ്ധിക്കണം വളരെ ലളിതമായ നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വാക്യ അടിസ്ഥാനത്തിൽ നിങ്ങളെ പറഞ്ഞു തരാൻ ക്രിസ്തുവി താല്പര്യപ്പെടുകയാണ് അനുഭവിക്കുന്ന നന്നെന്ന് പറഞ്ഞിട്ട് ഉദാഹരണം പറയുക ക്രിസ്തു അടുപ്പിക്കേണ്ടതിന് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പത്രോസപ്സ്തലം പറയുക ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അപ്പോൾ നോക്കുക ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് ഒന്ന് പറഞ്ഞേ ആരോട് അടുപ്പിക്കേണ്ടതിന് ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നമുക്ക് കഷ്ടം ഉണ്ടെന്നും നമ്മൾ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് കഷ്ടം വരുമ്പോൾ നാം സന്തോഷിക്കണം എന്നും പത്രോസ് നമ്മെ ഈ ഞായറാഴ്ച രാവിലെ ഈ വചനത്തിൽ കൂടെ പറഞ്ഞിട്ട് അപ്പോസ്തോലൻ പറയുകയാണ് ഉദാഹരണം പറയുക ക്രിസ്തുവും ദൈവ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ആരെ അടുപ്പിക്കേണ്ടതിന് നമ്മെ അടുപ്പിക്കേണ്ടതിന് ഒരു സ്വോത്രം പറഞ്ഞു ഹാല ലൂയ്യ അപ്പൊ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അവസ്ഥ വാക്യത്തിൽ നിങ്ങൾ ആദ്യം നോക്കുക നീതിമാനായി നീതി നീതികെട്ടവർക്കു വേണ്ടി അപ്പൊ നോക്കുക ആ പത്രോസ് പൗസ് അപ്പസ്തോലൻ പറയുകയാണ് ക്രിസ്തുവും എന്ന് പറഞ്ഞ നമ്മൾ കഷ്ട സഹിക്കുക മാത്രമല്ല അർത്ഥം മനസ്സിലായോ നമ്മൾ കഷ്ട സഹിക്കുക മാത്രമല്ല നന്മ ചെയ്തിട്ട് നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് നല്ലതാണെങ്കിൽ അടുത്തത് പറയുക ക്രിസ്തുവും വും എന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഞറന്നിയും ആ ബേബിയും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉൾപ്പെടുകയാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിട്ട് പറയുക ക്രിസ്തുവും എന്ന് പറഞ്ഞാൽ മുമ്പേ ഒരുവൻ ഇതേപോലെ കഷ്ടപ്പെട്ടിരുന്നു കഷ്ടം അനുഭവിച്ചിരുന്നു ഉദാഹരണം പറയാ ക്രിസ്തുവും നാം ദൈവത്തോട് അടുക്ക തിന് അപ്പൊ ക്രിസ്തുവും എന്തോ ചെയ്തു കഷ്ടം അനുഭവിച്ചു ഒരു ഒരാമ്യം പറ ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചു എന്തിനാണ് ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് ഏക കാര്യം നമുക്ക് പത്ത് സെന്റ് സ്ഥലം തരാനല്ല ക്രിസ്തു കഷ്ടം സഹിച്ചത് എന്തിനു വേണ്ടിയാ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന പഴയ കാറ് മാറി പുതിയ കാറ് തരാൻ വേണ്ടിയല്ല ആമയ ക്രിസ്തു എന്തിനെ കഷ്ടം സഹിച്ച് ആലെ ലൂ രണ്ടും മൂന്നും ബസ് കയറി ഈ ചർച്ചിൽ വന്നതുകൊണ്ട് അടുത്ത ഞായറാഴ്ച കർത്താവ് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ പോവാ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി അല്ല ഇനി കിട്ടിയ വാങ്ങിച്ചോണം സ്തോത്രം പറഞ്ഞോണോ ഉപയോഗിച്ചോണോ ഇടയ്ക്ക് തന്നെ ഒന്ന് കേട്ടിരിക്കണം സ്തോത്രം അല്ല ലൂയ്യ ഒരു വിരോധവുമില്ല പക്ഷേ ക്രിസ്തു കഷ്ടം സഹിച്ചത് അമീൻ വാഹനം തരാനല്ല ഇസ്രായേലി കൊണ്ടുപോകാനല്ല കാശ്മീരി കൊണ്ടുപോകാനല്ല ക്രിസ്തു ക്രിസ്തു കഷ്ടം സഹിച്ചത് മഞ്ഞ് പെയ്യുന്ന ഓസ്ട്രേലിയ കങ്കാരുനെ കാണിക്കാനല്ല ക്രിസ്തു കഷ്ടം സഹിച്ചത് ക്രിസ്തു കഷ്ടം സഹിച്ചത് മെഡലിസ്റ്റിൽ കൊണ്ടുപോയി ീന്തപ്പഴം തീറ്റിക്കാനല്ല ക്രിസ്തു കഷ്ടം സഹിച്ചത് നിന്റെ കുടില് പൊളിച്ചിട്ട് ഒരു രണ്ടു നില വീട് പണിയാൻ വേണ്ടി അല്ല ക്രിസ്തു കഷ്ടം സഹിച്ചത് നിനക്ക് സ്വന്തമായ ഒരു വീട് തരാൻ വേണ്ടി അല്ല പിന്നെ ഇവിടെ എന്താ കാണുന്നത് ക്രിസ്തു കഷ്ടം സഹിച്ചത് നാം ദൈവത്തോട് അടുക്കേണ്ടതിന് കരമുർത്തി സോത്രം കഷ്ടമില്ലാത്തവൻ കഷ്ടത അറിയാത്തവൻ കഷ്ടത ജീവിതത്തിൽ അനുഭവിക്കേണ്ടാത്തവൻ ഭൂമിയിൽ ഇറങ്ങി വന്ന് ക്രിസ്തു നമുക്കു വേണ്ടി പരമയാഗമായി തീർന്നത് തുള്ളി രക്തം നമുക്കു വേണ്ടി ഒഴുക്കിയത് മനസ്സിലാവുന്നുണ്ടോ ഇന്ന് പകല് ആ മേ സോമിരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഹാലലു നിങ്ങൾ ഒക്കെ പറഞ്ഞോണം കേട്ടോ ഹാലലുയ്യ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ ക്രിസ്തു കഷ്ടം സഹിച്ചത് അടുപ്പിക്കേണ്ടതിനാണ് ആരോടടുപ്പിക്കേണ്ടതിന് പിതാവായ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അടുപ്പിക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം അകന്നുപോയ ഒരു വ്യക്തിയെ ദൂരത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ചാരത്തു കൊണ്ടുവരാനായി അടുത്ത് നിർത്താനായി ചേർത്ത് നിർത്താനായി ഇതിനകത്ത് ഇറങ്ങി നിന്ന് കർത്താവ് പ്രവർത്തിക്കുകയാണ് അപ്പനും അമ്മയും കൂടെ വഴക്കമുണ്ടാക്കുന്ന ചില വീടുകളുണ്ട് ആമ മാസങ്ങളും വർഷങ്ങളും വെച്ചുകൂടി ഒന്നിച്ചല്ല ആമ കണ്ട മിണ്ടത്തില്ല ഒരു വീട്ടിലെ താമസം ആമൻ രണ്ട് സമയത്ത് ആഹാരം കഴിക്കുന്നത് ആമ രണ്ടുപേരും മിണ്ടത്തില്ല പക്ഷേ ഇതിനകത്തെ കുഞ്ഞുങ്ങൾ കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഒരു കുട്ടി ചിന്തിച്ചു അപ്പനെ അമ്മ ഒരുമിച്ച് ഒന്ന് എന്തു ചെയ്യണം കുട്ടിച്ചേർക്കണം ഒരുമിച്ച് അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം ആ കുട്ടി അതിനു വേണ്ട എഫേർട്ട് ചെയ്യുന്നത് പോലെ ക്രിസ്തു അമ്മ അകന്നുപോയ പ്പനിന്ന് തന്റെ മക്കളെ ചേർത്ത് നിർത്തേണ്ടതിന് ഇന്ന് പൊക്കെ ചേർന്ന് സ്വോം പറഞ്ഞോണോ അകന്നുപോയ അപ്പൻ അപ്പൻ പ്രതീക്ഷയോടെ കുഞ്ഞിനെ വളർത്തിയേ അപ്പൻ പ്രതീക്ഷയോടെ കുഞ്ഞിനെ ജനിപ്പിച്ച് മണ്ണായി കിടന്നതിനെ ഉരുട്ടിയെടുത്ത് രൂപം വരുത്തിയിട്ട് അകത്തിരുന്ന ജീവനെ ഊതിക്കേറ്റിയിട്ട് ജീവനുള്ള ദേഹിയായിട്ട് ഷെയ്ക്കാൻഡ് കൊടുത്ത് പൊക്കി നിർത്തിയിട്ട് തോളെ തട്ടി പൊക്കട എന്ന് പറഞ്ഞ് തോട്ടത്തിനകത്ത് നിർത്തി ഉള്ള കായികനികളും മുഴുവനും പറഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം ഭക്ഷിച്ചോണം നമ്മൾ ഫ്രൂട്ട് കണ്ടിട്ടില്ല ആമേ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അന്തം വിട്ടുപോകും ഇതൊക്കെ എന്താണെന്ന് അതുപോലെയുള്ള ഫ്രൂട്ടൊക്കെ ഈ തോട്ടത്തിനകത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് സകലതും കൽപ്പിച്ചിട്ടു പറഞ്ഞു പറഞ്ഞ് ആമ സകലതും ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം പറഞ്ഞു ഈ വൃഷത്തിന്റെ ഫലം നീ തിന്നരുതെന്ന് പറഞ്ഞ് അനുസരണക്കേട് കാണിച്ചപ്പോൾ നിന്ന് അപ്പനിന്ന് പോയി സ്വോത്രം പറഞ്ഞേ ഈ ഞായറാഴ്ച പകരം പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയുക അപ്പനിന്ന് അകന്നുപോയ മക്കളെ അപ്പനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഭർത്താവിനകന്നുപോയ ഭാര്യയെ ഒരു കോടതി കൂട്ടിച്ചേർക്കാൻ ഒരു വക്കീല് കൂട്ടിച്ചേർക്കാൻ ആമ ഇറങ്ങിത്തിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയ മനസ്സില്ലാതെ പാപ സംബന്ധിച്ച് അകന്നുപോയ എന്നെ എന്റെ മാതാപിതാക്കളെ നിങ്ങളെ ആമ കൂട്ടിച്ചേർക്കേണ്ടതിന് ക്രിസ്തു എന്തു ചെയ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു വന്നിട്ട് എന്നല്ല ല്ല മറിച്ച് കട്ടമനുഭവിച്ചു സ്വോത്രം പറഞ്ഞേ അല്ല ലൂയ്യ കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തു ഇന്നത്തെ പ്രസംഗ വിഷയത്തിൻ്റെ പ്രബന്ധം അതിൻ്റെ ആമ ഇങ്ങനെ എഴുതാം കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തു ഒരു ഭാഷ പറഞ്ഞാൽ സഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന യേശു ക്രിസ്തുഗോ അല്ലെങ്കിൽ ഈശോ മഷിക സഹനങ്ങളിൽ കൂടെ കടന്നുപോകുന്ന ക്രിസ്തു എന്തിനാണ് മുപ്പത്തി എട്ടാമത്തെ ദിവസം ദൈവാത്മാവ് ഈ സന്ദേശം എൻ്റെ കയ്യിൽ തന്നിട്ട് ഇവിടെ ആരാധിക്കുന്ന മക്കളോട് പറയുന്നത് കർത്താവ് കഷ്ടം സഹിച്ചത് പിതാവിങ്ങളിലേക്ക് അടുപ്പിക്കാനാണെങ്കിൽ ഇന്ന് പകൽ കാരണം കഷ്ടതയുടെ അകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട് ആ മേൻ പറഞ്ഞാട്ടെ കഷ്ടതയുടെ അകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട് അങ്ങനെങ്കിൽ ഇന്ന് പങ്കെങ്കിൽ ആത്മീക വെളിപ്പാട് ഞാൻ പറയട്ടെ ആത്മീക അർത്ഥം പറയട്ടെ ക്രിസ്തു കഷ്ടം സഹിച്ചതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന കഷ്ടതയ്ക്കകത്ത് നിന്റെ ജോലിയിൽ നേരിടുന്ന കഷ്ടതയ്ക്കകത്ത് നിന്റെ കുടുംബജീവിത്തിൽ നേരിടുന്ന കഷ്ടതയ്ക്കകത്ത് നിന്റെ തലമുറയിൽ നേരിടുന്ന കഷ്ടതയ്ക്കകത്ത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ശാരീരിക മണ്ഡലത്തിൽ കുടുംബ ജീവിതത്തിൽ നിന്റെ സാമ്പത്തിക മേഖലയിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്തൊരു ദൈവഗിതമുണ്ട് അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞേ നന്മ ചെയ്തിട്ട് സന്തോഷിച്ചോണോ ഇന്ന് പകൽക്കാലം ഗെയ്സ് സൺഡ്ര ചർച്ചിനകത്ത് ആരാധനക്കിരിക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം നിന്റെ കാരണം നന്മ ചെയ്തിട്ട് നീ കരഞ്ഞോണ്ട് നടക്കരുത് നീ സന്തോഷിച്ചോണോ നിന്റെ കൂട്ടുകാരനെ നന്മ ചെയ്തിട്ട് കരഞ്ഞോണ്ട് നടക്കരുത് സന്തോഷിച്ചോണോ നിന്റെ സഭക്കാർക്ക് നന്മ ചെയ്തിട്ട് നീ കരഞ്ഞോണ്ട് നടക്കരുത് സന്തോഷിച്ചോണോ അയ്യോ എൻ്റെ കാശ് നഷ്ടമായി എൻ്റെ പണം നഷ്ടമായി എൻ്റെ സമയം നഷ്ടമായി അതൊന്നും വേണ്ടായിരുന്നു ഇല്ല ആ കഷ്ടതക്കകത്ത് ഒരു ദൈവ ഭാധതി ഉണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ വീടിനകത്ത് ഒരു അസ്വസ്ഥത നേരിടുന്നെങ്കിൽ നിന്റെ കുടുംബത്തിൽ തലമുറയിൽ ഒരു അസ്വസ്ഥത നേരിടുന്നെങ്കിൽ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ നീ ആഗ്രഹിച്ചിട്ട് ആഗ്രഹത്തിന് ഒത്തവണ് ഉയരാൻ കഴിയാതെ ഭർത്താവിന് മാനസാന്തരം കിട്ടാതെ ഒരു തലമുറ ജനിക്കാതെ കണ്ണുനീര് വഴി മാറാതെ ഓരോ ദിവസവും വെള്ളം കുടിക്കുന്ന പോലെ മകളെ അനുഭവിച്ചതിനകത്ത് ഒരു ദൈവഗീതമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മുപ്പത്തെട്ടാം ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാവിന്ന് പ്രവചന ആത്മാവി പറയുകയോ നിന്റെ കഷ്ടതക്കകത്ത് ഒരു ദൈവഗീതമുണ്ട് ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എൻ്റെ എൻ്റെ കർത്താവിനെ എനിക്കറിയ ഞാൻ അവനെ രുചിച്ചതാ ഞാനെ അനുഭവിച്ചത് എൻ്റെ കർത്താവിനെ എനിക്കറിയാം അതുകൊണ്ട് ഇന്നു പകൽ വരിശുദ്ധാത്മാവി ഞാൻ പറയുക ക്രിസ്തു കഷ്ടം അനുഭവിച്ചതിനകത്ത് ഒരു ദൈവഗീതമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ മക്കളായ ഞാനൊന്നെയും അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത് ഒരു ദൈവഗീതമുണ്ട് ആമേൻ അവിടെയാണ് എനിക്ക് തൂത് കിടക്കുന്നത് ഇന്ന് പകം മുപ്പത്തെട്ടാം ദിവസം ആത്മാവി പറയാൻ രക്ഷിക്കപ്പെട്ട് കാലക്കുറയെ കാണും മനസ്സാന്തരപ്പെട്ട് കാലക്കുറയെ കാണും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കൂടെ തുടങ്ങിയിട്ട് കാലക്കുറയെ കാണോ ഉപവസിക്കാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലക്കുറയെ കാണും പക്ഷേ അതിനകത്തൊരു ദൈവഗീതമുണ്ട് ജീസസ് എൻ്റെ ജീവിതത്തിൽ കയറി വന്ന കഷ്ടത്തിന് നടുക്കും ഞാൻ ഫെയിലറായി പോയായിരുന്നെങ്കിൽ അതിനകത്ത് വയ്യ കർത്താവ് എന്ന് പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ദൈവഗീതം തിരിച്ചറിയാൻ കഴിയത്തില്ലായിരുന്നു അഗ്നി പരിശോധന കൂടെ വറച്ചട്ടിക്കകത്തിട്ട് വറുത്തു കോരുന്നതു പോലുള്ള കഷ്ടതകൾ ഞാനും എൻ്റെ ഭാര്യയെ മാത്രം കണ്ണോട് കണ്ണു കണ്ണുനോക്കി ദൈവമേന്ന് വിളിച്ച രാത്രികൾ ഉറക്കം വരാത്ത ദിനരാത്രങ്ങൾ നിന്നയുടെ വാക്കുകൾ അപ ആമ അപമാനത്തിൻ്റെ വാക്കുകൾ ഒറ്റപ്പെടലുകൾ കഷ്ടതകൾ ഒക്കെ വന്നപ്പോൾ മതി എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി വെച്ച് വീട്ടിൽ പോയായിരുന്നെങ്കിൽ ഇന്ന് ദൈവഗതം തിരിച്ചറിയത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് പറഞ്ഞ ഗ്രേസ് എൻ്റെ ചർച്ചിൻ്റെ ഫ്ലോറിൽ നിന്നുകൊണ്ട് പറയാം ഇന്നലകളുടെ കഷ്ടത ഇന്നത്തെ ദൈവഗത തിരിച്ചറിയാൻ കാരണമായെങ്കിൽ

ല്ലോ ലോകം പറഞ്ഞ ശാപത്തിനകത്തല്ലോ ഇതിനകത്തൊരു ദൈവഗീതമുണ്ട് ഇന്നലെ കടന്നുപോയ കണ്ണുനീരിനകത്ത് ഇന്നലെ പോയ വേദനക്കകത്ത് ഇന്നലെ കടന്നുപോയ ആ സാഹചര്യത്തിനകത്ത് ഒറ്റപ്പെടലിനകത്ത് നിന്നക്കകത്ത് അപമാനത്തിനകത്ത് ദൈവഗിതമുണ്ടായിരുന്നു रूढ़ राष से ഇന്ന് പകൽ കാലം നിന്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ ഒറ്റപ്പെടുന്നെങ്കിൽ ദൈവഗീതമുണ്ട് അതിനകത്തൊരു ദൈവഗീതമുണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ എൻറെ അമ്മ ഒറ്റക്കായത് അതിന്റെ പുറകെ ദൈവഗീതമുണ്ട് എൻറെ അച്ഛൻ നീ ഒറ്റായത് അതിന്റെ പുറകെ ദൈവഗീതമുണ്ട് ലോകം നിന്നെ എന്തും പറയട്ടെ പക്ഷെ ക്രിസ്തു കഷ്ട സഹിച്ചതിനകത്ത് ഒരു പർപ്പസ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽ നിനക്കൊരു പർപ്പസ് ഉണ്ട് അല്ലേ ലുഹ്യ അയ്യോ എന്നാലും എനിക്കിത് വന്നോ എൻ്റെ മക്കൾക്കിത് വന്നോ എൻ്റെ ഭർത്താവിന് ഇത് വന്നോ അല്ലേ ലുഹ്യ അതിനകത്തൊരു ദൈവഗീതമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനകത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് കിടക്കുകയാണ് അവരെ കാണാൻ വേണ്ടി ഞാൻ ബൈക്ക് മൂടിച്ച് അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട ദാരുണമായ കാഴ്ച അവസാനത്തോളം പറ്റിയിരിക്കുന്ന വൈഫിനെ തൻ്റെ ഭർത്താവ് അടുക്കിയിരുന്നിട്ട് തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ആമൻ പറയുന്നൊരു വാക്കും കാഴ്ചയുമാണ് ഞാൻ കണ്ടത് അവൻ പറഞ്ഞത് എങ്ങനെയാണ് വൈഫ് മരിക്കുകയാണ് മണ്ണത്തോട് മല്ലിടിക്കുക അവൻ പറഞ്ഞൊരു പതും കൂടെ കൂടെ ഞാൻ ഓർക്കും കൂടെ കൂടെ ആലപ്പുഴയിൽ അമ്മ ഞാൻ കടന്നു പോകുമ്പോഴും ഇത് ഞാൻ ഓർക്കും ചിലപ്പോൾ ഞാൻ കുത്തിയിരി ചുമ്മാ ഇരിക്കുമ്പോഴും ഇത് ഞാൻ ഓർക്കും പറഞ്ഞത് എങ്ങനെയാണ് പാരപ്പണ്ടാടി നമ്മളാരുടെയും കട്ടുമുട്ടിച്ചിട്ടില്ല നമ്മളാരുടെയും പിടിച്ചു പറിച്ചിട്ടില്ല നിനക്കാവുന്നുള്ളതൊന്നും നീ പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നില്ലേ ദൈവഗീതം നമ്മളിൽ നിറവേറട്ടെ എത്ര പറയാൻ കഴിയും ജീസസ് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ആൻറ്റി നിന്ന് മാറ്റപ്പെട്ടു ഞാൻ ഇന്നു പകൽ വിശ്വാസത്തോട് പറയാം ചിലതിൻ്റെ പുറകിൽ ദൈവഗീതമുണ്ട് നീ ഒറ്റപ്പെട്ടതിൻ്റെ മുമ്പിൽ ദൈവഗീതമുണ്ട് ഇന്ന് പട്ടിണി കിടക്കുന്നതിന് മുമ്പിൽ ദൈവഗീതമുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയതിന് മുമ്പിൽ ദൈവഗീതമുണ്ട് നഷ്ടങ്ങൾ വന്നതിൻ്റെ മുമ്പിൽ ദൈവഗീതമുണ്ട് പ്രാർത്ഥിച്ചത് കിട്ടാതെ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവഗീതമുണ്ട് ഉപവസിച്ചിട്ടും മറുപടി കാണാത്തതിൻ്റെ മുമ്പിൽ ദൈവഗീതമുണ്ട് ദൈവഗീതമല്ലാത്തത് ഒന്നും വേണ്ട എന്ന് പറ ഗീതം നിറവേറേറ്റെന്ന് പറ ഇന്ന് പകൽക്കാലം ദൈവഗീതത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അത്ര പേരുണ്ട് പരിശുദ്ധാത്മാവിൻ രാമൻ ഇന്ന് പകൽ ആരാധനയെ പറയാ ക്രിസ്തു കഷ്ടം സഹിച്ചതിൻ്റെ പുറകിൽ ഒരു ഗീതമുണ്ട് എന്തിന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മെ കൂട്ടിച്ചേർക്കുക ഇന്ന് പകൽക്കാലം ഇരുപത്തി മുപ്പത്തി എട്ടാം ദിവസം ചിലതിനെ ദൈവം തൻ്റെ പർപ്പസിലേക്ക് കൊണ്ടുവരികയാണ് ദൈവം തൻ്റെ ആമ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരിക കഴിഞ്ഞ ദിവസം കേട്ടല്ലോ ആമ ദൈവം അതിന്റെ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരിക ഗുണനിലവാരത്തിലേക്ക് കൊണ്ടുവരിക നീ മുടിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ എനിക്ക് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് മൊത്തം തീർക്കാൻ കഴിയത്തില്ല വൈകിട്ട് നമ്മൾ ബാക്കി ചിന്തിക്കും പക്ഷേ ഇന്ന് പകൽ കർത്താവ് കൊണ്ട് അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓടിച്ചു പറഞ്ഞ് ആമേം പ്രസംഗം തീർക്കുന്നില്ല പരിശുദ്ധാത്മാപാ ക്വാളിറ്റി ഉള്ളതായി നിന്നെ പുറത്തു കൊണ്ടുവരാ ഗീതമുള്ളതാക്കി നിന്നെ പുറത്തു കൊണ്ടുവരാ തിരികീതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക ഇന്ന് പകൽ നീ കടന്നു പോകുന്നതോ തിരിച്ചറിയ പെട്ടെന്ന് ചില നഷ്ടങ്ങൾ പെട്ടെന്ന് ചില കഷ്ടങ്ങൾ പെട്ടെന്ന് ചില വേദനകൾ പെട്ടെന്ന് ചില പോരാട്ടങ്ങൾ ഇതൊക്കെ നമ്മളെ മനസ്സിനെ തളർത്തിക്കളയും അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നത് പറയും ആമ ഏതോ ഒരു മുൻശാപമാണ് മുൻകോപമാണ് ദൈവത്തിൻ്റെ അടിയാണ് ദൈവത്തിൻ്റെ എന്തോ ആമ പദ്ധതിയാണ് എന്ന ഇന്നു പകൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു ഇതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അമ്മേ സിസ്റ്റർ മോളി ചാണ്ടി കർത്താവിന് നിന്നോട് പറയാനുള്ളത് ഇങ്ങനെയാണ് ദൈവത്തിന് നിന്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട് നിന്റെ ഭർത്താവിനോട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് നാളെ നിന്റെ ഹസ്ബൻഡിനു വേണ്ടി കർത്താവത്തിൻ്റെ ദൂതനെ അവിടെ ഇറക്കാൻ പോകുകയാണ് ദൈവത്തിൻ്റെ ഗീത ഇന്ന് പകൽ വിശ്വസിക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്റെ ഹസ്ബൻഡ് കയറുന്നതിന് മുമ്പ് ദൂതൻ ഇറങ്ങി നിൽക്കും ഡോക്ടർമാരല്ല നേഴ്സുമാരല്ല അവിടെ കത്രിയെ മാലിന്യം സിസ്റ്ററുമായിട്ട് നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദൂതനായിരിക്കും അതിൻ്റെ പുറകിൽ ഗീതമുണ്ട് ആത്മാവി നീ പ്രാർത്ഥിച്ചോ കൈവിടുന്ന ദൈവമല്ല ഇന്ന് സ്തോത്രം സ്ത്രോ ആമേ ക്രിസ്തു കഷ്ടം സഹിച്ചതിന്റെ പുറകിൽ മക്കളായ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതിന്റെ പുറകിൽ നമ്മെ ദൈവത്തെങ്കിലെ കടുപ്പിക്കാനാണെന്ന തിരിഞ്ഞു മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ വാ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക നിന്റെ വഴി മുടങ്ങുന്നത് നിന്റെ ലോൺ സാങ്ഷൻ ആകാത്തത് നിന്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടാത്ത ദൈവഹിതമാ നിന്റെ ഓഫർ ലെറ്റർ വരാത്തത് വരാത്തത് വിസ ഇന്ന് പകേക്കാലം അയ്യോ ഇങ്ങനെയാണോ ദൈവം പറയുന്നല്ലേ പറയാൻ പറ്റൂക്കാലം ദൈവാത്മാവി പറയോ നിന്റെ തലമുറയ്ക്ക് വിട്ടുമാറാത്ത രോഗം വന്നത് അത് ദൈവഹിതമാ നീ നീ അടുക്കണോ അടുക്കണോ ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെട്ടത് പിതാവിംഗിലേക്ക് മക്കൾ അടുക്കാനാണെങ്കിൽ ഇന്ന് പക ഞാൻ കടന്നുപോകുന്ന കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് ഗീതമുണ്ട് എന്ത് മരിക്കുന്ന ശുശ്രൂഷയിൽ കാണാം ചിലതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് ഇന്ന് പക കർത്താവ് പറഞ്ഞ കേട്ടെ കർത്താവേ ഞാൻ ഇന്നു പകെ കടന്നുപോകുന്ന ഈ വിഷയത്തിൻ്റെ പുറകിൽ എന്നെ കുറിച്ചൊരു ദൈവഗീതമുണ്ടല്ലോ ഞാൻ ഉദാഹരണം പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സിലായല്ലോ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം നിങ്ങളത് മനസ്സിലാക്കണം ക്രിസ്തു കഷ്ടം കഷ്ടമനുഭവിച്ചത് ക്രിസ്തുവും കഷ്ടം അനുഭവിച്ചത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അപ്പം ക്രിസ്തു കഷ്ടമനുഭവിച്ചിൻ്റെ പർപ്പസ് എന്താ റീസൺ എന്താ ദൈവത്തോട് ഒരാമയും പറഞ്ഞേ ക്രിസ്തു കഷ്ടപ്പെട്ടതിന് പാപമറിയാത്തവൻ പാപമേറ്റെടുത്ത് ശാപമില്ലാത്തവൻ ശാപക്കുരിശെടുത്ത് സഹനങ്ങളുടെ പാതകൾ ചവിട്ടി ആ വഴി കയറി ഇറങ്ങി എഴുന്നേറ്റും വീണു എഴുന്നേറ്റും പോയി ആ ശരീരത്തിൽ ആണികളടിച്ച് കാലിൽ ആണി അടിച്ച് ശരീരം മുഴുവനും പോലെ ഏഷ്യാബിൻ്റെ പുസ്തകത്തിൽ അമ്പത്തെട്ട് ആധ്യാധ്യ വായിക്കുന്ന പോലെ കണ്ടനാളല്ലാത്ത രൂപത്തിൽ മാംസപ്പിണ്ഡമായി ഒരു മാംസപ്പിണ്ഡം എടുത്തിട്ട് തൂക്കിയിട്ടിരിക്കുന്ന പോലെ ക്രിസ്തുവിനെ തൂക്കിയിട്ട് അതിൻ്റെ കീഴിൽ കൂടെ കടന്നുപോയ ലഘുതൻ പറഞ്ഞ രാജാവെ നിന്ന് നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുന്നു പറഞ്ഞ് അപമാനിച്ച് തലകുലുക്കി പോയപ്പോൾ കഷ്ടമനുഭവിച്ച ക്രിസ്തു എന്തിന് ഹലോ എന്തിന് ക്രിസ്തു എന്തിന് കഷ്ടപ്പെട്ടു ക്രിസ്തു എന്തിന് കഷ്ടമനുഭവിച്ചു എൻ്റെ അമ്മേ ആമേൻ ദൈവത്തോട് നാം അടുക്കേണ്ടതിന് സ്വോം പറഞ്ഞേ ദൈവത്തോടെ നാം അടുക്കേണ്ടതിന് ബാക്കി നമ്മൾ പിന്നെ ചിന്തിക്കും ദൈവത്തോടെ നാം അടുക്കേണ്ടതിന് മുപ്പത്തി എട്ടാം ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുപ്പത്തിനാല് കുടുംബങ്ങളെ നോക്കി ഇണകത്തിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മവി പറയാ ക്രിസ്തു സഹിച്ച കഷ്ടം ദൈവത്തോട് അടുപ്പിക്കാനാണെങ്കിൽ നമ്മെ അടുപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം ദൈവത്തിൽ പൂർണരാകാനാ വഴി വെച്ച് പട്ടുപോകരുത് വഴിതെറ്റി സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവത്തെ മറക്കും ഹമേഷ് നിരാശ വരുമ്പോൾ ദൈവത്തെ മറക്കും ഒരു ഒരുദാഹരണം പത്രവശം രാത്രി മുഴുവനും അദ്ധ്വാനി ചുവന്നും കിട്ടിയില്ല മുഖ്യവന്മാരുടെ അമ്മ രീതി പഠിക്കണം ചില വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ പട്ടണത്തിൽ ഏതാണ്ട് ഒൻപത് വർഷം എട്ട് സോറി എട്ട് വർഷം ഞാൻ ആലപ്പുഴ പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തു കടലിൽ പണിക്ക് പോകുന്ന ഒരു സഹോദരൻ എനിക്കുണ്ടായിരുന്നു ആ സഹോദരൻ ഹാലിൽ ഇ കടലിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കടലിൽ പല പ്രാവശ്യം ആമയും മീൻ വരുമ്പോൾ ചാകര ഇളകുമ്പോഴൊക്കെ പോയി നിന്നിട്ടുണ്ട് ആമയ കടലിൽ മീൻ ആമയും വന്നു കഴിയുമ്പോൾ രാവിലെ മീൻ വലവലിക്കുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ട് ഇവർ തമ്മി പറയുന്ന വാക്കുകൾ പറയുമ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയിട്ടില്ല വിട്ട് ഓടിപ്പോകാൻ തോന്നിയിട്ടുണ്ട് ആമയം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സഹോദരങ്ങൾ ആമയ അവരെ കൊയ്യാരെയൊക്കെ വിളിച്ച് വലക ആമ്മ കഴുകി പടകും മീനൊക്കെ എടുത്ത് കൊട്ടക്കകത്തൊക്കെ വെച്ച് ആ അവിടെ വെച്ച് തന്നെ കച്ചവടമാ ഇത് കൊണ്ടുപോയി എറണാകുളത്തും കൊല്ലത്തും കൊച്ചിയിലും കൊണ്ട് വിൽക്കുന്നതല്ല തന്നെ കച്ചവടമാണ് മീൻ കരയ്ക്കടുക്കയും പെട്ടി ഒട്ടക്കകത്ത് അല്ലെങ്കിൽ പെട്ടിക്കകത്ത് ഇടുന്ന സാ താമസമേ ഉള്ളൂ കരയിൽ കരയിലാൾ നിൽക്കുക ആമേ ലേലം വിളിച്ചെടുക്കാൻ വേണ്ടി വില പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി ഫ്രഷ് സാധനമല്ലേ പക്ഷേ അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും മറ്റൊരു കാര്യം കേൾക്കാൻ പറ്റത്തില്ല മറ്റൊരു വാക്ക് അനുസരിക്കാൻ പറ്റത്തില്ല ആ വ്യക്തിയെ ആ മേ മറ്റൊരാൾക്ക് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല കാരണം ഈ പടകിനകത്ത് കിടക്കുന്ന മീന് വലയ്ക്കകത്തിരിക്കുന്ന മീന് വലയിൽ നിന്ന് ഒടിച്ചെടുക്കണം ചിലത് ചിലത് കുടഞ്ഞിടണം ചിലത് കുടഞ്ഞിട്ടാലും വീഴത്തില്ല കൊടി ഒടിച്ചെടുക്കണം ചില മത്സ്യങ്ങളുണ്ട് കള്ളിൽ തന്നെ തിരിച്ചുവിടണം ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ ചിലപ്പോൾ ഈ മത്സ്യം കൂടെ കഴിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളതിനെ തിരിച്ചുവിടണം അമ്മേൻ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലേ ദൈവരാജ്യ സകല വലയ്ക്ക് മീൻ പിടിക്കുന്ന വലയ്ക്ക് തുല്യമെന്ന് പറയുന്നത് പോലെ അമ്മേ ചിലതിനെ കൊട്ടക്കകത്താക്കണം ചിലതിനെ ആ കടലിൽ തീരത്തി ഇട്ടിട്ട് പോകണം ചിലതിനെ കടലിലേക്ക് തിരിച്ചു വിടണം ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ചുമ്മാ നിസ്സാര കാര്യമല്ല കൊട്ടക്കകത്ത് വിഴുന്നതിനെയാണ് വിലയുള്ളത് ഒരാലിയ പറഞ്ഞേ ഹലി കുടഞ്ഞിടണം വലിച്ചെടുക്കണം ഒടിച്ചെടുക്കണം വലയിൽ കുരുങ്ങിയിരിക്കുന്നത് ഇതൊരു വലിയ റിസ്ക്കാണ് വലിയ പണിയാണ് നമ്മൾ മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും തട്ടിൽ അഴുകിയിരിക്കുന്ന ആമേ ഉണക്ക ഐസ് ഇട്ടിരിക്കുന്ന കെമിക്കൽ ചേർത്തിരിക്കുന്ന മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെട്ടി അതിനെ കറി വെച്ച് തിന്നാൻ നമുക്കിഷ്ടമോ പക്ഷെ ഇതിൻ്റെ പുറകിൽ കടത്ത് പുറത്ത് പോകണം രാവിലെ ആമേ കൊല്ലത്തോ ആലപ്പുഴയിലൊക്കെ രാവിലെ പോകണോ നീണ്ടകരയിലൊക്കെ ചെല്ലണം നമുക്ക് കാണാൻ കഴിയും ഈ കാര്യങ്ങൾ അത്രയ്ക്ക് ബിസിയായ ഒരു മനുഷ്യന്റെ പടകം യേശുവിന് ചോദിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി യേശുവിന് എനിക്ക് വേണം അതുകൊണ്ട് പടക് ശൂന്യമാക്കണം കഷ്ടത പടകിനകത്ത് ആ പഷ് കടകൽ കടലിനകത്ത് കഷ്ടത അവൻ്റെ പടകിനകത്ത് കഷ്ടത അവൻ്റെ വലയ്ക്കകത്ത് കഷ്ടത എന്താ സംഭവിച്ചത് ശൂന്യത വന്നു ശൂന്യത വന്നു രാത്രി മുഴുവനും അധ്വാനിച്ചു അഗ്രഗണ്യനാണ് കടലിനെ പറ്റി അഗ്രഗണ്യനാണ് അപ്പനപ്പന്മാരുടെ കാലം മുതലേ ഈ കടലിനകത്ത് മീൻ പിടിക്കുന്നവനാണ് പത്രോസിൻ്റെ കുടുംബം സ്വന്തമായ കപ്പലൊക്കെയുള്ള അല്ലെങ്കിൽ ബോട്ടുകളുള്ള ഒരു മനുഷ്യനാണ് പത്രോസ് ചെറിയ കാര്യമൊന്നുമല്ല വള്ളങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ആ ലൂയ്യ ദൈവസ്ഥിതി സ്വോത്രം ചെയ് ചില ചില വർഷങ്ങൾക്ക് മുമ്പ് ആമ ഈ എറണാകുളത്തിനടുത്ത് ഒരു കടലിൽ അവിടെ മീൻ പിടിക്കുന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പാസ്റ്റർ ഞാൻ വള്ളം വാങ്ങിച്ചു ഒരു ബോട്ട് വാങ്ങിച്ചു അവൻ വന്ന് പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കാൻ ചെറിയ ബോട്ട് നമ്മൾ കണ്ടുള്ള ചെറിയ ബോട്ട് എന്നും പറഞ്ഞാൽ അവിടെ ചെന്നത് ഒരു ചെറിയ കപ്പലിനെ പോലെ ഇരിക്കുന്ന ചെറിയൊരു ബോട്ട് ഏതാണ്ട് ഒന്നേകാൽ കോടി രൂപ വിലയുള്ളതാണ് ആ അപ്പോൾ ഒത്തിരി കപ്പലുകൾ സോറി ഒത്തിരി കടല് ബോട്ടുകളുള്ള മനുഷ്യൻ കൂടെയാണ് ഈ പത്രവോസ് പക്ഷേ ഇത്രക്ക് തരമുള്ള ഇത്രയ്ക്ക് ഉറപ്പുള്ള ഇത്രയ്ക്ക് ആ മെനൽ അറിവുള്ള മനുഷ്യൻ്റെ പടകിനകത്ത് എന്തോ വന്നു എങ്ങനെ സംഭവിച്ചു ആർക്കെങ്കിലും അറിയാമോ അന്തോസിന് അവിടെ ഇങ്ങനെ കാണിക്കുക ആ എന്താ ഇന്നൊന്നും കിട്ടാഞ്ഞെ അവൻ പറയാം അവന്റെ കഴിഞ്ഞു കൊണ്ടെന്ന് പറയും അല്ലെ ലുയാ ഹലി ലുയ്യ ആം ഹലെ മറ്റൊരാളോട് ചോദിക്കുക എന്തുകൊണ്ട പത്രോസിന് മീൻ കിട്ടാൻ ചുമ്മാ അവിടെ നിന്ന് വലയം കഴിക്കൊണ്ടിരിക്കുന്നു ഞാൻ പണ്ടേ ചിന്തിച്ച ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പല കമന്റുകൾ ഈ ടപ്പുറത്ത് വന്നു പല കമൻ്റുകൾ നമ്മളങ്ങനല്ലേ പ്രത്യേകിച്ച് മലയാളികൾ കമൻ്റ് അടിക്കാൻ മിടുക്കരാണ് സ്തോത്രം നമ്മുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ നമ്മൾ കണ്ടില്ലേ ചത്ത വീട്ടിൽ പോകുമ്പോൾ ആമ ചെന്ന് അവിടെ കരയുന്ന ഭാര്യയോടെയെന്ന് പറയും എടുക്കറിയണ്ടി എവിടെയും മരണം വരാത്തേ അയ്യോ നീങ്ങിനി മുമ്പ് അറിയാത്ത ചുമ്മാ അടങ്ങിയിരിക്കുക പോയി മുഖം കഴുകുക ആമേ ബാക്കി ആൾക്കാരൊക്കെ വരുന്ന അവരെയൊക്കെ നിയന്ത്രിക്കുക എന്നൊക്കെ പറയും നമ്മൾ വലിയ കീറുവണം അടിച്ച ആശ്വാസവാക്കൊക്കെ പറയും ആറുമാസം കഴിയുമ്പോഴാണ് ഈ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു താണ്ടിടക്കുന്നു ആളിൽ ഈ അവിടെ ഇല്ലാത്ത കരച്ചിൽ ഇവിടെ ആമേ അപ്പം ഈ കമൻ്റ് അടിക്കാനും കീറുവണം അടിക്കാനും പക്ഷെ ജീവത്തിൽ വരുമ്പോഴാണ് അവസ്ഥ കഷ്ടത 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 എന്താണ് പടകിനകത്തെ എവിടെയാണ് മനസ്സിലാക്കുന്നത എന് കഷ്ടതന്നോ അറിവുള്ളവന്റെ എന്തുകൊണ്ട് പകൽ അറിവുള്ളവന്റെ പടകിൽ എന്തുകൊണ്ട് ശൂന്യത വന്നു പണം കൊടുത്ത് ചികിത്സിക്കാൻ ആ കഴിവുള്ളവന്റെ വീട്ടിൽ എന്തുകൊണ്ട് രോഗം വന്നു മരണം സംഭവിച്ചു ആസ്തിയുള്ളവന്റെ വീട്ടിൽ എന്തുകൊണ്ട് ദാരിദ്ര്യം വന്നു ആരോഗ്യമുള്ളവന്റെ വീട്ടിൽ എന്തുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല സർട്ടിഫിക്കറ്റ് ഉള്ള എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ഇന്ന് പകേക്കാലം ആത്മാഭി ഞാൻ വിളിച്ചു പറയുക ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് പറഞ്ഞേ ലോകം കാണുമ്പോൾ വേറെ പോലെതായിരിക്കും പക്ഷെ സ്വർഗ കാണുമ്പോൾ അതിന്റെ പുറകിൽ പദ്ധതിയുണ്ട് എൻ്റെ കുഞ്ഞ് വയ്യാതിരിക്കുന്ന സമയത്ത് എൻ്റെ ചർച്ചിൽ വന്ന് പലരും പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു അമ്മജി എന്നിട്ട് അവരൊക്കെ പ്രാർത്ഥിക്കാൻ അമ്മ ഓൾ പാസ് രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് പോകും കാരണം ഇവർക്ക് ഇതിൻ്റെ ഗാംഭീര്യമോ ആഴമോ അറിയത്തില്ലല്ലോ കാരണം ഇവർക്കിതിൻ്റെ ആഴം അറിയത്തില്ല ഇവർ ആ വഴി കൂടെ കടന്നു പോയിട്ടില്ല ഇന്ന് ഞാനൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരു കടഭാരമുള്ള വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് ഞാൻ എന്നെ തന്നെ പോക്കുകയാണ് നിങ്ങൾ പറയരുത് കേട്ടോ ഹാല ലയ്യോ കാരണമറിയാമോ കട ഞാൻ അനുഭവിച്ചതാ അതുകൊണ്ട് കടത്തിൻ്റെ ആഴം എനിക്കറിയാം ഒരു കൊച്ചിനെ കൊണ്ട് രോഗ രോഗമുള്ള ഒരാൾ വന്നാൽ പ്രാർത്ഥിക്കാൻ വന്നാൽ ഞാൻ ആത്മാർത്ഥത്തോട് പ്രാർത്ഥിക്കും ും കാരണം അതിന്റെ രോഗത്തിന്റെ ആഴം എനിക്കറിയുക ഒരു നിന്ദിക്കപ്പെട്ട് വന്നെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും കാരണം എന്തറിയാമോ അതിനകത്തെ ആഴം എനിക്കറിയുക ഇതൊന്നുമില്ലാത്ത കണ്ണാടിക്കൂടിനകത്ത് ഇന്ന് വിളിയിന്നും പറഞ്ഞ് ഇറങ്ങി വന്നാൽ ഇതിന്റെ ആഴം അറിയത്തില്ല എന്ന ഒരു കാര്യം മനസ്സിലാക്കണം ശൂന്യത വന്നവന്റെ വീട്ടിൽ ആഴം മനസ്സിലാകുക കഷ്ടത നല്ലതിനാണെന്ന് സ്വതത്രം പറഞ്ഞാട്ടെ അല്ലല്ലോ പലരും പറഞ്ഞിട്ടുണ്ട് ദൈവഗതത്തിന് വേണ്ടി വിട്ടു കൊടുക്കാൻ ഇപ്പം എന്തൊക്കെ ഏറ്റവും വലിയ അടവാ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിക്കാത്തവന്മാരുടെ വലിയ അടവാണ് ദൈവകത്തിന് വേണ്ടി കൊടുത്തേക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ ആ ചാകുന്ന അല്ലേ ജീവിക്കുന്നേ നന്നാവുന്നേ നന്നായിട്ട് ഇല്ലെങ്കിൽ ആ അള്ള ദൈവം അതാ ഉദ്ദേശിക്കുന്ന അല്ലാതെ ദൈവഗീതം എന്ന് പറയുമ്പോൾ മറ്റേ സംഭവമൊന്നുമല്ല സ്തോത്രം പക്ഷേ ദൈവത്തിൻ്റെ ഗീതം മറ്റൊന്നാണെങ്കിലോ സ്വോത്രം പറ സ്വത്രം പറ ഞാനൊരു കാര്യം പറയാ നിങ്ങളുടെ വീട്ടിൽ അറിയാതെ ഒന്നും വന്നിട്ടില്ല ആരറിയാതെ നിങ്ങളറിയാതെ ഏ എനിക്ക് എനിക്കെൻ്റെ കാര്യം അറിയത്തില്ലല്ലോ ഇനി ഈ പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നാ സംഭവിക്കുന്നത് എനിക്ക് എനിക്കൊല്ലം പറയാൻ പറ്റുമോ ഇല്ല പക്ഷെ അറിയാമെന്ന് ഒരുത്തനുണ്ട് സ്വോത്രം പറഞ്ഞേ അതുകൊണ്ട് മാത്രവശ് പറഞ്ഞു നിന്റെ പടങ് ശൂന്യമാ എന്തിനറിയാമോ തിരക്കുള്ളവനായിട്ട് നീ മാറിയാൽ ഈ തിരക്കിനിടയ്ക്ക് എനിക്ക് മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റാൻ പറ്റില്ല സോത്ര നിന്നെ കുറിച്ച് എനിക്ക് ആഗ്രഹം എന്താണെന്നറിയാമോ അതെ നിന്നെക്കുറിച്ച് എനിക്ക് ആഗ്രഹം എന്താ നീ മനുഷ്യനെ പിടിക്കണം ഈ പുസ്തകത്തിനകത്ത് ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ആമ ലേഖനങ്ങളുണ്ട് ഈ എഴുതണം ൊക്കെ പറയുന്ന പോലെ ആമേ നീ മുൻപന്തിയിൽ വരണം ദൈവരാജ്യത്തിന്റെ മകുടമായി നിൽക്കണം അമ്മേ നിന്റെ ഒറ്റ വാക്കിന്റെ മുമ്പിൽ മൂവായിരം പേര് സ്നാനപ്പെടാൻ നിൽക്കുകയാണ് ചരിത്രത്തിൽ സംഭവിക്കാത്ത ചിലത് നിന്നെ കൊണ്ട് എനിക്ക് ചെയ്യാനുണ്ട് ദൈവ രാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോകയോ അങ്ങനെയെങ്കിൽ ഈ മീൻപിടുത്തക്കാർ ഇടയിൽ കടന്ന് മീൻ പിടിച്ച് നടന്നാൽ എങ്ങനാ ഞാൻ നിന്നെ ഉപയോഗിക്കുന്നത് പക്ഷെ നിന്നെ എനിക്ക് കിട്ടണമെങ്കിൽ ചില ശൂന്യതകൾ വന്നേ പറ്റൂ ഇന്ന് പകൽക്കാലം നൂറുകണക്കിന് പ്രിയപ്പെട്ട് മുമ്പിലുണ്ട് ഞാൻ പരിശുദ്ധമായി പറയാം ചില ശൂന്യതകൾ ദൈവം വരുത്തിയത് ചില കഷ്ടതകൾ ദൈവം വരുത്തിയത് നിന്നെ ദൈവത്തിന് വേണം ആമേൻ പറഞ്ഞു പറ്റുമെങ്കിൽ കരമുയർത്തി സോത്രം പറ ദൈവത്തിന് നിന്നെ വേണം ദൈവത്തിന് നിന്നെ വേണം ഒരു പക്ഷേ നിന്നെ കെട്ടിക്കൊണ്ടുവന്ന ഭർത്താവിന് വേണ്ടായിരിക്കുമോ നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടായിരിക്കുമോ ആമ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിന്നെ വേണ്ടായിരിക്കുമോ ഇന്ന് പകൽക്കാലം നിൻ്റെ സഭയിലെ പാസ്റ്റർക്ക് നിന്നെ വേണ്ടായിരിക്കുമോ പക്ഷെ ദൈവത്തിന് നിന്നെ വേണം ഇന്ന് പകൽ ദൈവത്തിന് നിന്നെ വേണം അതുകൊണ്ട് നിൻ്റെ പടകിൽ കഷ്ടത വന്നു നിൻ്റെ വലയ്ക്കകത്ത് കഷ്ടത വന്നു എന്നാൽ ഇന്ന് പകൽക്കാലം എന്തിനാ പത്രോസിൻ്റെ പടകിനകത്ത് ശൂന്യത വരുത്തി ചിലപ്പോൾ ചോദിക്കാറില്ലേ എൻ്റെ ദൈവമേ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ എങ്ങനെ ജീവിച്ചത് മാസം അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ ബാങ്കിനകത്ത് ക്രെഡിറ്റ് ആകുന്നത് എൻ്റെ ഭർത്താവിന് നല്ല ജോലിയായിരുന്നു നല്ല അംഗീകാരമായിരുന്നു നല്ല സ്വീകരണമായിരുന്നോ കമ്പനി കാറ് കമ്പനി വീട് ഒന്നും അറിയാനില്ല അയ്യോ വേണ്ട ഇപ്പൊ വാടക കൊടുക്കാൻ നിവർത്തിക്കില്ല എന്തേ ദൈവത്തിന് എന്നെ വേണ്ടേ എന്താണ് ഇതിന് കാര്യോ വേണമെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയോ ദൈവത്തിനു നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ഇന്ന് പകൽ നീ കടന്നു പോകുന്ന വിഷയത്തിന്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട് ഇന്നുമൊക്കെ നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടം ഒന്ന് നനയ്ക്കുന്നത് സന്തോഷിച്ച് ജീവിക്കുമ്പോൾ അതിനകത്ത് സന്തോഷക്കേട് വരുന്നത് നിന്റെ ശുശ്രൂഷയിൽ ചില മങ്ങലുകൾ വരുന്നത് ദൈവം നിന്നെ കൈവിട്ടത് കൊണ്ടോ നീ ദൈവത്തിൽ അകന്നത് കൊണ്ടോ അല്ല നിന്നെ കുറിച്ചു ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താനോ ആമേ ഹലിയ പറഞ്ഞാട്ടെ ഹലലിയ പറഞ്ഞാട്ടെ ഹല ലീയ പറഞ്ഞാട്ടെ ചിലത് ദൈവം പഠിപ്പിക്കാൻ ചിലത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും ഹലലിയ അപ്പൊ കഷ്ടത ദൈവം തരുന്നതിന്റെ പുറകെ ദൈവത്തിന് എന്തോ ഉണ്ടച്ചാ ഒരു ഉദ്ദേശം മക്കളിൽ ചില കഷ്ടതയുണ്ട് കേട്ടോ ആ കഷ്ടതയ്ക്ക് മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവസന്നിധി കണ്ണുന്നോടെ കരഞ്ഞാൽ മതി ദൈവത്തിന് സ്വാത്ര ഒന്ന് സ്വാത്രം പറ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നന്മ ചെയ്തിട്ട് നീ ഒറ്റപ്പെട്ടെങ്കിൽ നന്മ ചെയ്തിട്ട് നീ തകർന്നെങ്കിൽ നന്മ ചെയ്തിട്ട് നീ കരയുന്നെങ്കിൽ വിടുതൽ നിൻ്റെ മുമ്പിലുണ്ട് അല്ലേ ലുയ്യ അപ്പോൾ എന്ത് ചെയ്തു പത്രോഷിൻ്റെ പടകിനകത്ത് ശൂന്യത വന്നു ശൂന്യത വന്നത് മീനില്ലാഞ്ഞിട്ടല്ല ആമ ദൈവത്തിന് ഇൻ്റെ പടകിനെ വേണമായിരുന്നു വേണമായിരുന്നു ദൈവത്തിന് നിന്നെ വേണമായിരുന്നു ഈ കഷ്ടത്തെക്കൂടെ ദൈവം നിന്നെ കടത്തി വിട്ടത് നിന്നെ ഒറ്റപ്പെടുത്തിയത് നിന്നെ വേദനയാക്കിയത് മറ്റൊന്നിനുമല്ല ഈ ലോകത്തിലെ നന്മക്കകത്ത് കുളിച്ച് നീ ഇവിടുത്തെ ജന്മിയായി നീ ഇവിടുത്തെ നല്ലൊരു വീട്ടിലെ പേര് പറഞ്ഞ് ജീവിക്കാനല്ല നിന്നെ നിത്യതയിൽ വേണോ അമ്മയും പറ നിത്യതയിൽ വേണോ ഒരുമിച്ച് സ്ത്രോത്രം പറഞ്ഞേ നിത്യതയിൽ വേണം കർത്താവിന് നിത്യതയിൽ വേണം ഒരുമിച്ച് സ്വത്രം പറ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടർ പറഞ്ഞ കേട്ട് കർത്താവിന് എന്നെ നിത്യതെ വേണ്ടത് കൊണ്ട് ആമ എന്നെ ഞാനാക്കാൻ എന്നെ ഒന്ന് ഒതുക്കിയെടുക്കാൻ എന്നെ ഒന്ന് പണിതെടുക്കുക എന്നെ ഒന്ന് ശുദ്ധീകരിക്കുക ഈ കഷ്ടത്തെ കൂടെ എന്നെ കടത്തി വിടുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഒരുമിച്ചൊന്ന് പാത്ര സ്വോത്രം പറഞ്ഞ് എൻ്റെ കുഞ്ഞെ കർത്താവ് നിന്നെ അറിയുന്നു എൻ്റെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല ദൈവത്തിന് നിന്നെ ഉപേക്ഷിക്കാൻ കഴുകിയില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയ മക്കൾ ഇന്നുവൊക്കെ കരമുയർത്തി സോത്രം പറഞ്ഞാട്ടേ െ ഒരു വാക്യം കൂടെ വായിക്കുക മത്തായുടെ സുവിശേഷ ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം ആ വാക്യം കൂടെ വായിച്ച് ഞാൻ ആമേൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുക വൈകിട്ട് ആമേൻ ഞാൻ ബാക്കി ഭാഗം ചിന്തിക്കാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വാക്യം കൂടെ പറഞ്ഞ് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ വാക്ക് അവസാനിപ്പിക്കുക മത്തായുടെ സുവിശേഷം ഇരുപത്തി

ഇത് അനേകർ അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി നിയമത്തിലുള്ള പാപമോചനത്തിനാപമോചനത്തിനായിട്ടാ യേശു കഷ്ടം സഹിച്ചത് മറ്റൊന്ന് കർത്താവ് പറഞ്ഞത് കഷ്ടം സഹിച്ചത് ദൈവത്തോട് നമ്മെ അടുപ്പിക്കാൻ ആണെങ്കിൽ ഇവിടെ മത്താൻ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുകയാ അനേകരുടെ പാപങ്ങൾക്ക് മോചനം കിട്ടാൻ ക്രിസ്തു കഷ്ടം അനുഭവിച്ചു ഒരാമേ പറഞ്ഞേ ആമേ അവിടെ നിന്ന് വ്യാഖ്യാനിക്കാൻ സമയമില്ല

ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി വേണ്ടി അപ്പൊ നമ്മൾ ആരാണ് നമ്മൾ ആരാണ് നമ്മൾ വലിയ നീതിമാനൊന്നും അല്ല നമ്മൾ പറഞ്ഞു നിർത്തുക ഒരിക്കൽ എന്ത് ചെയ്തു കഷ്ടം അനുഭവിച്ചു കരവ്യൂദ്ധ്യ സോത്രം പറഞ്ഞേ അപ്പൊ കർത്താവ് കഷ്ടം അനുഭവിച്ചത് എവിടെയാ എല്ലാരും കണ്ടോ വാക്യം ഒന്ന് പത്ത് നാല് ആ മൂന്ന് പതിനെട്ട് ഒന്ന് പത്ത് മൂന്ന് പതിനെട്ട് അവിടെ കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് എന്തോ ചെയ്തത് ഏ നീതിമാനായി നീതികട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ആരുടെ പാപനിമിത്തം ക്രിസ്തുവിന്റെ ആണോ അല്ല നമ്മുടെ പാപം നിമിത്തം എവിടെ ഒരിക്കൽ ആണ്ടു തോറുമല്ല ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ആ കർത്താവിനെ സ്വാത്രം ചെയ്തേ നമ്മുടെ നീതിക്ക് വേണ്ടി കർത്താവ് എന്തോ ചെയ്തു കഷ്ടം അനുഭവിച്ചു ഈ നല്ല കർത്താവിനായി എത്ര പേർക്ക് സ്വാത്രം ചെയ്യാൻ കഴിയോ ഹലെ ഇന്ന് പകൽ ശ്രദ്ധിക്കൂ കർത്താവ് സഹനങ്ങളിൽ കൂടെ കടന്നുപോയത് ആ താഴ്വരെ കൂടെ കടന്നുപോയത് നീതിമാനായ ദൈവം നീതികെട്ട നീതിയില്ലാത്ത അനീതി കിടന്ന പാപത്തിൽ കിടന്ന നമ്മെ പാപത്തിൽ നിന്ന് ഒരിക്കൽ വിടുവിക്കാൻ വേണ്ടി ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു എന്നിട്ടാണ് പറയുന്ന കഷ്ടത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ച് ബൈറ്റ് നമ്മൾ ചിന്തിക്കുക അവിടെ ആഴത്തെക്കുറിച്ച് പറയുന്നു ജഡത്തിൽ മരണ ശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു അപ്പം അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ശ്രദ്ധിച്ചോണോ കർത്താവ് ക്രിസ്തു കഷ്ടമനുഭവിച്ചു എന്തിന് നമ്മെ പിതാപങ്കിലേക്ക് അടുപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പത്രോസ് പറയുക നാം ആരാണെന്ന് പറയുകയാണ് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സാകൊണ്ടല്ലോ ഒന്നിൽ പറയാ ക്രിസ്തു കഷ്ടം അനുഭവിച്ചു എന്തിന് ആ വാക്യത്തിൽ മൂന്ന് പതിനെട്ടിൽ പറയുന്നു പിതാവെങ്കിലേക്ക് അടുപ്പിക്കാൻ ആരെ അടുപ്പിക്കാൻ നമ്മെ അടുപ്പിക്കാൻ ഇനി നമ്മൾ ആരാണ് അവിടെ കാണുന്നു നീതിമാനായ ദൈവം ആമിൻ എന്താണ് വായിക്കുന്നത് നീതികെട്ടവർക്ക് വേണ്ടി അപ്പൊ നമ്മൾ ആരാണ് ഹലോ നമ്മൾ നീതിഘട്ടവരാണ് അമ്മ അപ്പം നമ്മുടെ സാഹചര്യം പറയുന്നുണ്ട് പത്രോസ് നമ്മൾ നീതിഘട്ടവരാണ് അന്നാ ദൈവമാരാ നീതിമാനാണ് നീതിമാനായ ക്രിസ്തു അവ കഷ്ട സഹനത്തിൽ സഹനമനുഭവിച്ചത് എന്തിനാണ് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ കരമെഴുത്തി സ്വോത്രം പറ എപ്പോഴാണ് കർത്താവ് പാപത്തിന്ന് ഈ സഹനം സഹനമനുഭവിക്ക് അനുഭവിച്ച് നമ്മെ വീണ്ടെടുത്തത് ഒരിക്കലായി സ്വോത്രം പറഞ്ഞേ പഴയ നിമത്തിൽ ആടുകളുടെയും കോലാടുകളുടെയും പാശുവാസ കൊണ്ട് രക്ത രക്തത്തിൽ ആമ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി പാപശുദ്ധി വരുത്താൻ വേണ്ടി പഴയ നിയമത്തിൽ മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നെട്ടോട്ടം ഓടുമ്പോൾ എന്താ നോക്കുക പുതിയ നിയമത്തിൽ ക്രിസ്തു ഒരിക്കലായി നമുക്ക് വേണ്ടി അന്നെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ നീതിഘട്ട നമുക്ക് വേണ്ടി നീതിമനായ ക്രിസ്തു പരമയാഹമായി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ക്രിസ്തു ഒരിക്കൽ കഷ്ടമനുഭവിച്ചു ആ കഷ്ടത്തിന്റെ അകത്ത് നമുക്ക് ക്ഷയമുള്ളത് കൊണ്ട് യേശു പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് എന്തോ ഉണ്ട് കരമുയർത്തി പറ പറശു അനുഭവിച്ച പറഞ്ഞേ അല്ലാതെ അനുഭവിക്കാതല്ല വിളിച്ചു പറയുന്നേ കല്യാണം കഴിക്കാത്തവൻ ആമേ കല്യാണ കുടുംബജീവത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന പോലല്ല ഇന്ന് പകേക്കാലം വിവാഹം കഴിച്ചവൻ ആമേ വിവാഹം കഴിച്ചവർക്ക് ക്ലാസ് എടുക്കുന്നത് നല്ലത് സ്ത്രോത്രം നല്ലവെന്തൽ അറിയണേ ആല എന്നതുപോലെ കഷ്ടം അനുഭവിക്കാതെ കഷ്ടത്തെക്കുറിച്ച് പ്രസംഗിച്ച അവൻ കഷ്ടം അനുഭവിച്ചു അവൻ പാനീയാകമായി തീർന്നു അവൻ ജാഗമായി തീർന്നു എന്നേക്കും നമുക്ക് വേണ്ടി ആർക്കു വേണ്ടി അനീതി ചെയ്ത നീതി കെട്ടവർക്ക് വേണ്ടി നീതിയില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കലായി കഷ്ടം അനുഭവിച്ചിട്ട് ആമ മാറി നിന്ന് പറയുകയോ ലോകത്ത് കഷ്ടമുണ്ട് ുപ്പത്തെട്ടാം ദിവസം ദൈവാത്മാവ് ചിലതിനെ തട്ടിപിടിച്ച് പറയുന്നു ഇന്നലെ രാത്രി ചോദിച്ചില്ലേ ഈ കഷ്ടം എന്ന് മാറുമെന്ന് ഇന്നലെ ചോദിച്ചില്ലേ എന്ന് ഈ കഷ്ടത മാറുമെന്ന് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് എന്താ ഞാൻ ഇങ്ങനെ ആയതെന്ന് എന്തേ ഞാൻ നന്നാകാത്ത എൻ്റെ മക്കൾ നന്നാകാത്ത ആൻസർ ഉള്ളൂ ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ട് കഷ്ടമുണ്ട് കണ്ണടയ്ക്ക് കഷ്ടമുണ്ട് ലോകത്തുനിന്ന് നിങ്ങൾ കഷ്ടമുണ്ട് ഈ ദൂത് എത്രക്ക് മനസ്സിലായി ഖരമയത്തി സോത്രം പറ മനസ്സിലായെങ്കിൽ ആമേം പറ ഹാലുയ എന്ന് പകൽക്കാൽ ലോകത്തുനിന്ന് കഷ്ടമുണ്ട് മുപ്പത്തി എട്ടാം ദിവസം ചിലതിനെ നോക്കി ദൈവാത്മാവ് ആത്മാവി വിളിച്ചു പറയുന്നു യേശു കഷ്ടം സഹിച്ചത് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാനാണെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുള്ളതുപോലെ ഈ ഭൂമിയിൽ നിന്ന് കഷ്ടമുണ്ട് എന്തിന് പിതാവെങ്കിൽ നിന്ന് കൈവിടപ്പെട്ടു പോകാതിരിക്കുക ക്രിസ്തുവിൽ നിന്ന് കൈവിടപ്പെട്ടു പോകാതിരിക്കുക പുത്രലേക്ക് നമ്മെ അടുപ്പിക്കാൻ ക്രിസ്തു

അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് രാവിലെ എത്ര പേർക്ക് അമ്മയും മകുത്വപ്പെടുത്താൻ കഴിയും ഇരിക്കുന്നിരിപ്പിടത്തിനുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും പരിശുദ്ധാത്മഭി പ്രാർത്ഥിക്കാൻ കഴിയും കർത്താവേ എൻ്റെ മുമ്പിൽ ചില കഷ്ടതയുണ്ട് എൻ്റെ മുമ്പിൽ ചില പോരുകൾ ചില സഹനങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്നാൽ ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കാല സൂമേരിക്കുന്നതിൽ പ്രാർത്ഥിച്ചേ ഹാമ സഷ്ട ലു സെഷ്ട പ്രാർത്ഥിച്ചേ സ്വർഗ്ഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക ദൈവം നിൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട് ആമ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും ഈ ആഴ്ച സ്വർഗം നിൻ്റെ കുടുംബത്തിൽ നീ തുടക്കം കുറിക്കുന്ന നിന്റെ ആ മലിലെ ട്രീറ്റ്മെൻറ്റിന് മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയ ഈ ഗ്രേസ് എൻ്റെ ചർച്ച് മുഴുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയൊരുമിച്ച് പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവിൽ ആ സിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ ആത്മാവി പ്രാർത്ഥിച്ചേ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളെ ആ സഹോദരി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ടാകേണ്ടതിന് ആമ ചില വിഷയങ്ങൾ കർത്താവ് ക്രമീകരണം വരുത്തേണ്ടതിന് തൻ്റെ കുടുംബത്തിൽ തന െങ്കിൽ ഇന്ന് പകൽക്കാലം ആ പദ്ധതി വെളിപ്പെടേണ്ടതിന് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പറയാ എന്നും ഈ താഴ്വരെ കടത്തത്തില്ല എന്നും ഈ കഷ്ടത കടത്തത്തില്ല എന്നും ഈ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല ഒരുമിച്ച് പ്രാർത്ഥിച്ചോ ശരറവരഹക സൈതന ആ മറ്റിലെ താഴ്വരെക്കൂടെ വേദനയെക്കൂടെ കണ്ണുനിര് കൂടെ കഷ്ടത്തെക്കൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകൽ കാലം ദൈവത്തോട് പറ കർത്താവേ ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് ഞാൻ ഇന്നു പകൽ തിരിച്ചറിയുന്നു എൻ്റെ ജോലിയിൽ എൻ്റെ കുടുംബജീവത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഞാൻ കടന്നു ഈ സഹനത്തിൻ്റെ പുറകിൽ ദൈവത്തിന് വധുതി ഞാൻ തിരിച്ചറിയുന്നു ഒരുമിച്ച് പ്രാർത്ഥിച്ചേ യേശുവിന്റെ നാമത്തെ കണ്ണു നിന്നും മറുപടി ഉണ്ടാകട്ടെ നാളുകളെ കൊണ്ട് ഒറ്റപ്പെടുന്ന വേദനകൾ ഹാമെ ഒരു സ്നേഹിക്കാതെ മാറ്റി നിർത്തുന്ന അവസ്ഥകൾ പ്രായത്തിന്റെ പേര് പറഞ്ഞ് ഹാമെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ വീടിനകത്ത് സമാധാനം സ്നേഹിക്കേണ്ട ഒരു കുത്തുവാക്ക് പറഞ്ഞ് നിന്നെ വല്ലാതെ ഹാളിൽ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ ഇന്നുമങ്കക്കാലം യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിച്ചു വിടങ്ങ് ദൈവം നിനക്ക് വേണ്ടി വീര്യ പ്രവർത്തി ചെയ്യുന്നു മുപ്പത്തെട്ടാം ദിവസം ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു

നന്നായിട്ട് മക്കൾ ഒരുമിച്ച് ഓ നിങ്ങളെ 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 ബലപ്പെടുത്തുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി തന്നിരിക്കുന്നു ഇനി നിങ്ങൾ നിരാശപ്പെടരുത് ഇനി നിങ്ങൾ എന്തൊന്നും ചോദിക്കരുത് ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഉണ്ട് ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അമ്മേ സിസ്റ്റർ ഡോറ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതി ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഭാവു ചായ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലം ആത്മാവി പ്രാർത്ഥിച്ചു അമ്മയും ബേവിച്ചായ ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ദൈവം നിന്നെ കൈവിടത്തില്ല ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് ആരോടും തുറന്നു പറയാൻ കഴിയാതെ വേദനിക്കുന്ന വിഷയങ്ങൾക്ക് ഇതിന്റെ പുറകിൽ പദ്ധതിയുണ്ട് എൻ്റെ പ്രിയ അമ്മച്ചി ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് അലെ ലുയ്യ ദൈവത്തിന് അസാധ്യമായ ദൈവത്തിന് നിന്നെ വേണം ദൈവത്തിന് നിന്നെ വേണം ദൈവത്തിന് നിന്നെ വേണം ഇന്ന് പകൽ പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് ആനലിയെ തിരിച്ചറിയുന്നവർ ഇന്ന് പകൽ ശ്രോത്രം പറഞ്ഞാട്ടെ ിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് ഓ ഇന്ന് പ്രാർത്ഥിച്ചു ആമേ നിന്റെ ജീവിതത്തിൽ ദൈവം ഈ സഹനങ്ങളുടെ നടത്തിവിടുന്ന പദ്ധതി ഉണ്ട് നീ ഒറ്റപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട് ആമെ ദൈവദാസനെ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് ഒരു മുറിക്കകത്തടച്ചിട്ടിരിക്കുന്ന പോലെ നിന്റെ ശുശ്രൂഷകളെ ബന്ധിച്ചിട്ടിരിക്കുന്നുവെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ പുറകെ യേശുവിന്റെ പദ്ധതി പുത്രനിലേക്ക് പിതാവിനിലേക്ക് നമ്മളെ അടുപ്പിക്കാനാണെങ്കിൽ ഇന്ന് വകക്കാലം നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ നിരാശപ്പെട്ടിരിക്കരുത് ദൈവത്തിന് നിന്നെ കുറച്ച് പദ്ധതിയുണ്ട് നിനക്ക് തലമുറ തരും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിന്റെ ഭർത്താവ് മടങ്ങി വരും പിന്മാറ്റത്തിന് വിടുതലുണ്ടാകും മദ്യപാനത്തിന് വിടുതലുണ്ടാകുക നിന്റെ കുടുംബം സമാധാനമായിരിക്കും യേശു പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ ഹോബെ സേവിക്കും അതിന്റെ ജീവിതത്തിൽ പ്രാകല്പ്യത്തിൽ കർത്താവ് കൊണ്ടുവരും ദൈവം അത് സംഭവിക്കും ദൈവത്തിനക്കു വേണ്ടി കരുതും ഇന്ന് കടന്നു ഈ സഹനങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കു ദൈവം നിന്നെ കൈവിടത്തില്ല വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങുക ഹാലിൽ നീ ചോദിച്ചില്ലേ എൻ്റെ കുഞ്ഞിന് എന്താ ഇങ്ങനെ അവിടെ എന്താ മാറാത്തത് അവിടെ അവസ്ഥയ്ക്ക് എന്താ വ്യത്യത്യാസം വരാത്തത് ഞാൻ ഇത്രയും കരയുന്നുണ്ടല്ലോ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞാൻ ഒത്തിരി ഉപസിക്കുന്നുണ്ടല്ലോ എന്നാൽ ഇന്ന് പ്രിയ അമ്മേ ദൈവത്തിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയേ എന്നെ എല്ലാരും പന്ത് തട്ടുന്നത് പോലെ തട്ടുകയ എൻ്റെ വീട്ടിലെനിക്കൊരു സ്ഥാനമില്ല ഞാൻ പറയുന്ന വാക്കെല്ലാവർക്കും അമ്മ എതിരാണ് ഞാൻ എന്തിനെ ഇങ്ങനെ ജീവിക്കുന്നത് പ്രായം ഇത്രയുമായില്ലേ എന്നെ എന്ന് പറഞ്ഞ് കരയുന്ന ആ ആമൊരു പിതാവിനകത്തിരിപ്പുണ്ട് ആത്മാവനോട് ഇങ്ങനെ പറയുന്നു നിന്നെക്കുറിച്ച് ദൈവത്തിൽ ഉദ്ദേശമുണ്ട് നിന്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനുദ്ദേശമുണ്ട് ദൈവതിനെ കൈവിടത്തില്ല ദൈവതിനെ കൈവിടത്തില്ല ഇന്ന് കർത്താവിനോട് പറയുക ദൈവതിനെ കൈവിടത്തില്ല നീ ഓടിയതും നീ അധ്വാനിച്ചതും കർത്താവിന് വേണ്ടി നിന്നതും പട്ടിണി കിടന്നതും യേശുവിനെ പ്രസംഗിച്ചതും സ്വർഗം കണക്കിടുക ഉസിയാവിന്റെ ആയുഷിനെ ദീർഘമാക്കിയ ദൈവ ഇന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ േശുവിന്റെ നാമത്തെ ഇനി പരാജയത്തിന്റെ വാക്ക് പറയരുത് ഇനി ഞെരുക്കത്തിന്റെ കഥ പറയരുത് ഇനി പള്ളു പറയരുത് ഇനി സ്വയം ശബിക്കരുത് ഇനി സ്വയം ഹാലലിയെ ഇല്ലായ്മ പറയരുത് ഇനി ഇനി മുറിക്കരുത് യേശുവിന് എന്നോട് പറയുണ്ട് ഇതിന്റെ പുറകിൽ എനിക്കൊരു പദ്ധതിയുണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് വിശ്വസിക്കുന്ന അത്ര പേരുണ്ട് ആല ലു ആൾ സ്റ്റാൻഡ് അപ്പ് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക ആ ലു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഷീത രാജാ സാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും നേരിടും നേരമെല്ലാം താങ്ങിടും ോതിടുന്ന മാർവിലെന്നെ ചേർത്തിടും സാരമില്ലെന്നോതിടുന്ന മാർവിലെന്നെ ചേർത്തിടും എന്നും നല്ലവൻ ഓ യേശു എന്നും നല്ലവൻ ഇന്നലെയോ ഇന്നാലേന്നും അന്യ നല്ലവൻ യേശു ഇന്നലെ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാ തണലേ നീക്കു നൽകിയിടുവാ വലഭാഗത്തായൊണ്ടുതാ തണലേ നീക്കു നൽകിയിടുവ വലഭാഗത്തായൊണ്ടുതാ എന്നും നല്ല ചേർന്ന് പറഞ്ഞാട്ടെ യേശു എന്നും നല്ലവൻ എന്നാലേയുമെന്നു എന്നും അന്യനല്ലവൻ യേശു എന്നാലേയുമെന്നു എന്നും അന്യനല്ലവൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ോമെന്നു അന്യനല്ലവൻ യേശു ഇന്നലേയുമെന്നോമെന്നോ അന്യനല്ലവൻ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും ോതിടുന്ന മാർവിലെന്നെ ചേർത്തിടും സാരമില്ല തോതിടുന്ന മാർവിലെന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്നാലേയുമെന്നും അന്യേ നല്ലവൻ യേശു എന്നും ഇന്ന് രാവിലെ ആ നിക്കുന്നുകൊണ്ട് കർത്താവിനോടൊന്നു പറഞ്ഞേ കർത്താവേ അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പുത്രൻ അല്ലെങ്കിൽ ക്രിസ്തു നാം ദൈവത്തോട് ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അവന് കഷ്ടം അനുഭവിച്ചുവെങ്കിൽ അവൻ്റെ കഷ്ടത്തിന് റീസൺ ഉണ്ടായിരുന്നു റീസൺ ഇല്ലാത്ത ഒരു സഹനം യേശുവിനില്ലായിരുന്നു അങ്ങനെങ്കിൽ അവൻ്റെ മക്കളായ നമുക്കും ഒരു റീസൺ ഉണ്ട് ആ റീസൺ മറ്റൊന്നുമല്ല അവൻ അവനിരിക്കുന്നിടത്ത് നമ്മയും ഇരുത്തേണ്ടതിന് ലോകത്തുനിന്ന് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അരുമമ്മ വാളന്റെ വാക്ക് ഇന്നുപകൽ നമ്മെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുമ്പോ ഇനി നിങ്ങൾ ശാപവാക്ക് പറയരുത് ഈ വീട്ടിൽ വന്ന കാലം മുതൽ നോ ഇനിയും പറയരുത് ഈ ജീവിതം ആർക്കും ഉണ്ടാകല്ലേ ഇനി അത് പറയരുത് ജീസസ് അങ്ങനെ പറയുന്നതിനക തിരുപ്പുണ്ട് ഭർത്താവിനെ നോക്കി ഭർത്താവിന്റെ വീട്ടുകാരെ നോക്കി പറയുന്നതിനകത്ത് തിരുപ്പുണ്ട് ആത്മാവിനോട് പറയുന്നു നെഗറ്റീവ്സ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യോപ്പ് ചെയ്യണ്ട പോലെ ഇനി എന്തുകൊണ്ട് നോ എത്ര നാളായി ഞാൻ ഈ കാടി കുടിക്കാൻ തുടങ്ങിയിട്ട് മതികർത്താവെ പറയരുത് ചൂരച്ചടിയുടെ ചുവട്ടിൽ കിടന്ന അട്ട ചുരുണ്ട് കിടക്കുന്നവനെ തട്ടി വിളിച്ചിട്ട് ദൂരയാത്രയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ട് പുരോഹിതന്മാരെ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യാൻ ഇസബേലിന്റെ വാക്കിൽ മടുത്തവനെ പോക്കിയെടുത്ത ദൈവമായ എൻ്റെ ദൈവം അവന്റെ വക്കൽ നീക്കുപോക്ക് ഉണ്ട് കുഞ്ഞെ അവന്റെ വക്കൽ മറുപടി ഉണ്ട് അവൻ വെറുതെ വാക്ക് പറഞ്ഞ മാത്രമല്ല അടയും വെള്ളവും കൊണ്ടുവന്ന് കൊടുത്തവനാ നിനക്ക് വേണ്ടത് പോലെ അറിയുന്നവൻ വാക്കാല പറഞ്ഞു വിട്ടെന്നല്ല വിശ പറഞ്ഞു കൊണ്ടുവന്നവൻ എൻ്റെ കുഞ്ഞ് വിശന്ന് കിടക്കിയ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ദൂതൻ അടയും വെള്ളവും കൊണ്ട് കൊടുത്ത് തട്ടി വിളിച്ചെങ്കിൽ ഇന്ന് പകൽ മുപ്പത്തെട്ടാം ദിവസം ഈ മെയ് മാസം എട്ടാം ദിവസം ചിലതിനെ ദൈവം തട്ടി വിളിച്ചിട്ട് പറയുന്നു ഇനിയും നീ ആ വാക്കു പറയരുത് നിന്റെ അതരത്തിൽ ആ വാക്ക് ഉപയോഗിക്കരുത് പകരം പറയണം ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളുടെ പുറകിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട് കുറിച്ച് എന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന് ഗീതമുണ്ട് ഒരുമിച്ച് പറഞ്ഞേ ഒരു വാക്ക് പ്രാർത്ഥിക്ക എല്ലാരും കണ്ണടച്ചാട്ടെ ആത്മാവിസ്വാത്രം ചെയ്യ വഡ്സല്യ അപ്പച്ചൻ മുമ്പോട്ട് കിടന്നു വന്ന് ഒരു വാക്കിൽ പ്രാർത്ഥിക്കുക നിന്റെ വലിയേറിയ വചനത്തിൻ്റെ മുമ്പിൽ നിന്നെ സ്തുതിപ്പുവാൻ മഹത്വപ്പെടുത്തുവാൻ അതിനെ സ്തുതിപ്പാൻ മാത്രമല്ല അനേകം കഷ്ടങ്ങൾക്കൂടെ ദൈവരാജ്യം അവകാശമാക്കണമെന്ന് നിൻ്റെ ദാസില് കൂടെയും നിൻ്റെ വചനത്തിൽ കൂടെയും കർത്താവിനെക്ക് വലിയ അനുഭവിച്ച കഷ്ടങ്ങൾ വെറുതെ അല്ല കത്താവ് അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോഷങ്ങൾ കത്താവ്മാൻമാരുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകും ഏത് കഷ്ടം ചരിപ്പാനും നീ ഞങ്ങൾക്ക് വരം നൽകിയിരിക്കുകയാൽ ഞങ്ങൾ നിനക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യും കർത്താവ് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിലെ ഉന്നതത്തിൽ കഷ്ടങ്ങൾ സഹിച്ചവൻ ഞങ്ങൾക്ക് വേണ്ടി കത്താവ് എന്നും ഞങ്ങളെ സ്വസ്ഥാനത്തല്ല ഞങ്ങളെ കച്ചങ്ങളിലല്ല പ്രയാസങ്ങളിലല്ല ഞങ്ങളെ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉയർച്ചയുടെയും കത്താവ് സന്തോഷത്തിൻ്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നതിനായി സ്ത്രോത്രം ചെയ്യും കർത്താവ് അതുകൊണ്ട് സന്തോഷത്തോടു കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആയുസ്സിന്റെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകൊണ്ട് on ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണം ദൈവമേ വിലയേറിയ ദാസന് കൂടെ നിൻ്റെ അലവദനം കേൾപ്പിച്ചതിനായി നന്ദിയോട് സ്വാഗതം ചെയ്യുന്നു എൻ്റെ മക്കൾക്കൂടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിശുഷൗലി അനുഗ്രഹമായി തീരുവാൻ കത്താവ് സഹായിക്കണം കടന്നു വരുന്ന ഓരോ ജീവിതങ്ങൾക്കും രൂപാന്തരം കൊടുത്ത് പുതിയ ശക്തി പുതിയ ബലം തന്ന് ആത്മീയമായും ഭൗതികമായ അനുഗ്രഹങ്ങളുടെ വഴി തുറക്കണമേ പ്രാർത്ഥിക്കും പാടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും ഇവിടെ ശ്രൂഷിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും ഈ ദേശത്തിന് വേണ്ടി ചുറ്റുപാട് അയൽവാസികൾക്ക് വേണ്ടി ചില വർഷങ്ങൾ ആ പ്രാർത്ഥിക്കുന്നു കത്താവ് ഈ ദിവസം അത്ഭുതം പ്രവർത്തിച്ചേ മതിയാവും അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നിന്നെ മക്കളെവിടെ അയച്ചതിനായി സ്വാത്രം വരവിനായി ഒരുക്കണം കഴിവുകൾക്കൊന്നു ചെന്നെ സ്തുതിപ്പാൻ അവസരം തന്നല്ലോ നന്ദിയോട് സ്വോം അനേകം കഷ്ടങ്ങൾ അനേക പ്രയാസങ്ങൾ അനേകർ സഹിക്കുന്നു കത്താവ് അതിൻ്റെ നടുവിലും തൻ്റെ ജനത്തെ കൈവിടാതെ തള്ളിക്കളയാതെ നടത്തുന്ന ദൈവമാകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കണമേ ആ കർത്താവായ യേശുക്രിതുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന വരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മൽ ചോദിച്ചാസനോട് കേട്ട എല്ലാവരോടും കൂടെ ഇപ്പോൾ ഇപ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ